സ്നേഹവും ബഹുമാനമുള്ള ഇസ്ലാം ക്രൈസ്തവ സഹോദരങ്ങളെ, ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി സാഹിബ് ഒരു വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് എന്നോട് സംവാദത്തിന് വരുവാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. മറുപടിയായിട്ട് ഞാനങ്ങയോട് സംവാദത്തിന് തയ്യാറാണ്, നമുക്കിനി സമയവും സാഹചര്യവും കണ്ടെത്തേണ്ടതേ ഉള്ളൂ, അങ്ങയുടെ സൗകര്യമറിയിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. തദനന്തരം അദ്ദേഹം പറഞ്ഞ വാക്കിനോട് അദ്ദേഹം നീതി പുലർത്തുമെന്നും അദ്ദേഹത്തിൻ്റെ വാക്കിന് വിലയുണ്ടെന്നും കരുതി ഞാൻ എൻ്റെ നിലയിൽ സന്നദ്ധത പ്രകടിപ്പിക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതിന് സന്നദ്ധനാവുകയും ചെയ്തു. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി എന്നല്ല ഏതൊരു ദാവാ പ്രഭാഷകനും ക്രൈസ്തവരായ സംവാദകരോട് നേരിടുന്നതിന് പഴയ ആർജവമോ സമർപ്പണമോ സന്നദ്ധതയോ ഇല്ല എന്ന സത്യം ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം ഈ സന്നദ്ധത അറിയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ക്രൈസ്തവ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു, ഇവരിതിന് വരില്ല, എനിക്കതിന് മുന്നമേ അതേക്കുറിച്ച് ബോധ്യമുണ്ട്, ഇവരൊരിക്കലും ഒരു ക്രിയാത്മക സംവാദത്തിന് പ്രാപ്തി കാട്ടുകയില്ല. അത് അങ്ങനെ പറഞ്ഞ് ഒഴിയുവാനുള്ള ഒരു വൈമനസ്യം, ഒരു വൈക്ലബ്യം നിമിത്തം അദ്ദേഹം മറ്റു പല കാരണങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് സംവാദത്തിന് വരുവാൻ അദ്ദേഹം അസൗകര്യമായി പറഞ്ഞിരുന്നത് എൻ്റെ തന്നെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം പറയാനുണ്ട്, ഉത്തരം പറയണം എന്ന രൂപേണ ഞാൻ ആവശ്യപ്പെട്ട ചോദ്യങ്ങളായതുകൊണ്ട് ആ തിരക്കിലാണ് അദ്ദേഹം. അതുകൊണ്ട് തൽക്കാലം മാറുവാൻ കഴിയില്ല. അടുത്ത വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ അദ്ദേഹത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചു. അതും മുസ്ലിങ്ങൾക്കേറെ ഒരു പുണ്യമാസം എന്ന് അവർ കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഒരു പെരുത്ത നുണ പറയുന്നത്. ആ നുണ എന്താണെന്നറിയണ്ടേ? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. അത് വാസ്തവമോ എന്നറിയാൻ വേണ്ടി ഞാനിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ പ്രകോപിതനായി ഏറ്റവും ഒടുവിൽ ഇരുട്ടിനെ പ്രണയിച്ച അനിൽ കൊടിത്തോട്ടം എന്ന രൂപത്തിലേക്ക് പുതിയൊരു വീഡിയോ ഇറക്കുവാൻ കാരണമായി തീർന്നതിൻ്റെ ആധാരമായൊരു വീഡിയോ, അത് ഞാനിപ്പോൾ കാട്ടിത്തരാം. എന്താണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള വാദം, ഞങ്ങൾ തമ്മിലുള്ള ആശയപരമായ ഭിന്നത എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഇപ്പോൾ അനിൽ കൊടിത്തോട്ടം ഞങ്ങളോട് പറയുകയാണ്, അദ്ദേഹം മര്യാദ പാലിക്കുകയാണ് എങ്കിൽ അദ്ദേഹവുമായി ഏത് വിഷയവും സംവദിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്കാണ് തെറ്റെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തി തരൂ, മാന്യമായി തിരുത്തി തരൂ, രേഖ വെച്ച് തിരുത്തി തരൂ. ഞങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, അദ്ദേഹം തൻ്റെ സന്നദ്ധത അറിയിക്കുന്നു. സ്വാഭാവികമായി ഞങ്ങൾ നിശബ്ദരായാൽ പറയും മുജാഹിദ് ബാലുശ്ശേരി സന്നദ്ധനായിരുന്നു, അനിൽ കൊടിത്തോട്ടം സന്നദ്ധനായില്ല. നിങ്ങൾ ഏതൊരാളും അങ്ങനെ സന്നദ്ധത അറിയിക്കുമ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ അഭിപ്രായം സന്നദ്ധനാണെന്നോ അല്ലെന്നോ പറയേണ്ട ഒരു ദൗത്യമുണ്ടല്ലോ. അപ്പം ഞാനതിന് സന്നദ്ധനായി എന്ന കുറ്റമേ എൻ്റെ പേരിലുള്ളൂ. പിന്നീട് ഇദ്ദേഹം പ്രകോപിതനാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ പ്രകോപനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന ക്രിയാത്മകനായ ഒരു ദാവാ പ്രഭാഷകൻ്റെ അന്നത്തെ ഊർജ്ജസ്വലതയുള്ള ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോകൾ അങ്ങേയറ്റം ദുഃഖപൂർണമായ ഒരു മുഖവും എന്നോടുള്ള അമർഷവും അരിശവുമൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. എനിക്ക് എൻ്റെ പ്രിയ സ്നേഹിതൻ ബാലുശ്ശേരി എത്ര എന്നെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. അത് അദ്ദേഹത്തിന് എൻ്റെ ആശയങ്ങളോട് പ്രതികരിക്കാനും സംവാദവേദിയിൽ വരാനുമുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാകാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ കാര്യം. ഞാൻ ഏതായാലും ഈ ഘട്ടത്തിൽ വന്നത് ഇരുട്ടിനെ പ്രണയിക്കുന്ന അനിൽ കൊടുത്തോട്ടം എന്നൊരു വീഡിയോ അദ്ദേഹം പുതുതായി ഇടുകയുണ്ടായി. അതിന് അദ്ദേഹം ആ പറയുന്ന വീഡിയോയുടെ കാരണം നമുക്ക് ആദ്യം ഒന്ന് പരതാം. അടുത്ത ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്തോളൂ. ഇരുട്ടിനെ പ്രണയിച്ച അനിൽ കൊടിത്തോട്ടം എന്നാണ് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഒന്ന് കേൾക്കുക. ജാഹിലിയ കൊണ്ട് അർത്ഥമാക്കുന്നത് മുഹമ്മദിന് മുമ്പുള്ള അന്ധത നിറഞ്ഞൊരു കാലം എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഒരു നിഷ്പക്ഷമതി എന്ന നിലയിൽ പഠിച്ചാൽ മുഹമ്മദിന് മുമ്പല്ല ആയിരുന്നു കുറെ കൂടെ നല്ലത്, അതിന് ശേഷമാണ് ശരിക്കും ഇരുട്ടെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത്തരം ചില കാര്യങ്ങളുണ്ട്, ഞാൻ സംസാര മധ്യേ അത് കൊണ്ടുവരാം. നിങ്ങൾ കണ്ടല്ലോ, ഞാനിത് ഇദ്ദേഹത്തോട് പറഞ്ഞ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു ചോദ്യമോ കാര്യമൊന്നും അല്ല. എൻ്റെ അരികിലപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന പേരായ ഒരു സംവാദകൻ ഇരിപ്പുണ്ട്.
അദ്ദേഹം എനിക്ക് മറുപടി അദ്ദേഹത്തിൻ്റെ നിലയിൽ തരികയും ചെയ്തു. ചർച്ചയുടെ ഇടയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം എത്രയോ നാൾ കഴിഞ്ഞ്, ഇത് കുറഞ്ഞ പക്ഷേ ഒരു 3 മാസമെങ്കിലും മുമ്പുള്ളതാണ്, ഞാനും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ചർച്ച. ഇതിന് എത്രയോ നാൾക്ക് ശേഷമാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് അദ്ദേഹം സംവാദത്തിന് തയ്യാറാണ് എന്ന് പൊതുവിൽ പറയുന്നത്. അപ്പോൾ ഇക്കട്ടത്തിൽ അദ്ദേഹം ഈ വീഡിയോ എടുത്തിട്ട് എന്തിനാണെന്നറിയണ്ടേ? ഒരു വിഷയദാരിദ്ര്യമാണ്. എന്നെ ഒരു തികഞ്ഞ മുസ്ലിം വിരുദ്ധനാക്കി കാണിക്കാൻ ഇത്തരം ചില ക്ലിപ്പുകൾ എടുത്തു കാട്ടുകയാണ്. ഞാൻ തുറന്ന് ഹൃദയംഗമായി പറയാം, എനിക്ക് മുസ്ലിങ്ങളെന്നല്ല ഒരു സമൂഹത്തോടും യാതൊരു വൈരാഗ്യമുള്ള ആളല്ല. കാരണം ഇതെല്ലാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടവരാണ്. നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണെൻ്റത്. അത് ഏത് തീവ്രവാദിയെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മാർഗം വിശ്വസിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ഹൈന്ദവരോടും ഇസ്ലാമിക സുഹൃത്തുക്കളോടും നിരീശ്വരന്മാരോടും ഏത് വിശ്വാസം പുലർത്തുന്നവരോടും വൈരാഗ്യപ്പെട്ടിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടാൽ ഇതിലെ 99% അനിൽ കൊടുത്തോട്ടം എന്ന മനുഷ്യനെ അപഹസിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്, പള്ളു പറയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഭീകരനാണ്, കാപട്യ ഹൃദയം ഉള്ള ആളാണ്, അതുപോലെ വർഗീയവാദിയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ബഹുമാന്യ സുഹൃത്ത് പറയുന്നത്. സുഹൃത്ത് അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. കാരണം സുഹൃത്തിന് യഥാർത്ഥ വിഷയത്തിൽ നിന്നും മാറണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിഷയം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുകളയാം. നമുക്ക് ആദ്യം പ്ലേ ചെയ്ത ക്ലിപ്പ് ഒന്നുകൂടെ കാണൂ. അദ്ദേഹം നമ്മെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കാനാണ്. നേരെ മറിച്ച് ഇപ്പോൾ അനിൽ കൊടുത്തോട്ടം ഞങ്ങളോട് പറയാണ് അദ്ദേഹം മര്യാദ പാലിക്കുകയാണ് എങ്കിൽ അദ്ദേഹവുമായി ഏത് വിഷയവും സംവദിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്കാണ് തെറ്റെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തി തരൂ, മാന്യമായി തിരുത്തി തരൂ, രേഖ വെച്ച് തിരുത്തി തരൂ. ഞങ്ങളതിന് കണ്ടല്ലോ, മുമ്പ് തന്നെ ഞങ്ങൾ കണ്ട ആ മുഷിയും. പക്ഷേ ഇദ്ദേഹം എൻ്റെ ഇപ്പോൾ കണ്ട ഈ ക്ലിപ്പുണ്ടല്ലോ, അല്പം മുമ്പ് കാണിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതായത് ഒരു 900 പ്രാവശ്യമെങ്കിലും അത് തൻ്റെ വീഡിയോയിൽ പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചതാ, മുജാഹിദ് സാറേ അങ്ങനെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? കാരണം താങ്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സന്നദ്ധനായത്. ഒരു വാക്കിൽ അങ്ങ് പറഞ്ഞാൽ മതി, അനിൽ കൊടുത്തോട്ടത്തിന് വിദ്യാഭ്യാസ യോഗ്യത പോഴ, അല്ലെങ്കിൽ അനിൽ കൊടുത്തോട്ടം നബിയെ വിമർശിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെയുള്ളവരോട് സംവാദത്തിന് അനുവദിക്കുന്നില്ല, എത്രയോ കാരണങ്ങളുണ്ട് അങ്ങേക്ക് പറഞ്ഞ് സംവാദത്തിൽ നിന്ന് മാറാൻ. അതല്ലേ ഒരു മാന്യത? അങ്ങാണ് തുടങ്ങി വെച്ചത്. അങ്ങ് തന്നെ തുടങ്ങി വെച്ചിട്ട് പറയുക, ഞാൻ നടന്ന് വെല്ലുവിളിക്കുന്നു, എന്താണ് അങ്ങ് പറയുന്നത്? ഞാനത് സംബന്ധിച്ച് 2 വീഡിയോ ചെയ്തു. അങ്ങ് സത്യസന്ധനായൊരു മനുഷ്യനല്ലേ, അങ്ങയുടെ പുണ്യമാസമല്ലേ, അങ്ങ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് ഒട്ടും നിരക്കാത്തൊരു കാര്യമാണ്. അങ്ങ് ഇത്രയും പ്രകോപിതനാകണ്ട, നമുക്ക് കുറേ കൂടി സൗഹൃദത്തിലാകാമല്ലോ കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ വീഡിയോയിൽ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം അതിൽ പറയുന്ന പ്രസക്തമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ജാഹിലിയ കാലത്തെ ആണ് ഞാൻ പ്രണയിക്കുന്നത്, അനിൽ കൊടുത്തോട്ടം പ്രണയിക്കുന്നത്. നബിക്ക് മുമ്പുള്ള ജാഹിലിയ കാലമായിരുന്നു നല്ലത്, നബിയുടെ കാലത്തേക്കാൾ നല്ലത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജാഹിലിയ കാലവും നബിയുടെ കാലവും എടുത്താൽ താരതമ്യേന നല്ലത് ജാഹിലിയ കാലമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ആ കാലത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ പക്കലേക്ക് നിങ്ങളല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോവാണ്, 2 കടകളുണ്ട്. ഞാൻ പറയാണ് ആ കടയേക്കാൾ നല്ലത് ഇതാണ്. അതൊരു കമ്പാരിസണാണ് സാർ, കമ്പാരിറ്റീവ് അനാലിസിസ് എന്നാണ് ഇനി പറയുക. അതിനേക്കാൾ നല്ലത്, താരതമ്യേന നല്ലത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ കടയെ പ്രണയിക്കുന്നതെന്നാണോ, ആ കടയാണ് ഏറ്റവും നല്ലതെന്നാണോ? അങ്ങനെയല്ല. താരതമ്യേന നല്ലത് ഈ മുഹമ്മദ് ഉള്ള കാലത്തേക്കാൾ ഇസ്ലാമിക ലോകം ലോകത്തിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനുകളെക്കാൾ എൻ്റെ നിരീക്ഷണത്തിൽ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ജാഹിലിയ കാലമാണ്. ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന കാര്യങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ഇസ്ലാം വന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. അതോട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന അടുത്ത ഒരു പ്രസ്താവന നമുക്കൊന്ന് കണ്ടുകളയാം. അദ്ദേഹം ആവേശഭരിതനായി നടത്തുന്ന ഈ നിരീക്ഷണം ഒന്ന് കണ്ടുകൊള്ളൂ. അറബ് നാടുകളിൽ മദ്യത്തിന്റെ ചശകങ്ങൾ ഒഴുകി അർണോൾഡ് ടോയംബിയുടെ ദി സിവിലൈസേഷൻ ഓൺ ട്രയൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയാൽ ഒന്ന് വാങ്ങി വായിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാൽ വാങ്ങി വായിക്കണം. ആ പുസ്തകത്തിൽ മദ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും മദ്യത്തിനെതിരായ ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുകയും ഒരൊറ്റ വ്യക്തി പോലും മദ്യപിക്കാത്ത 20 ഭൗതിക സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുത്തു ആ പ്രവാചക തിരുമേനി.
ജാഹ്ലിയ കാലഘട്ടം മദ്യത്തിൽ കുടിച്ചു നിന്ന ഒരു ജനത, അതിൽ നിന്ന് പൂർണമായ മദ്യമുക്തമായ ഒരു ജനതയെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തപ്പോൾ താങ്കൾ എന്താ പറയുന്നത്? കുറെ കൂടെ ബെറ്ററായ കാലഘട്ടം, കാട്ടറായി അടിച്ച് പൂസായി ഉടുമുണ്ടുരിഞ്ഞ് കിടക്കുന്ന കാലഘട്ടം എന്നാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നാനൊരു കാരണവുമുണ്ട്. താങ്കൾ വായിച്ച ഗ്രന്ഥത്തിലെ മിക്ക മഹാന്മാരും കാട്ടറായി അടിച്ച് ഉടുമുണ്ടുരിഞ്ഞു പോവുകയും മക്കൾ പിറകോട്ട് ചെന്ന് മുണ്ടുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ അതിന് വെളിച്ചമായും അതിനെതിരായി മദ്യപിക്കാത്ത സമൂഹത്തെ താങ്കൾക്ക് ഇരുട്ടിലായും തോന്നിയെങ്കിൽ ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ട് സാർ. നിങ്ങളീ ക്ലിപ്പ് കണ്ടല്ലോ, ഇവിടെ ഇദ്ദേഹം പറയുന്നത് ജാഹിലിയ കാലം മനുഷ്യൻ മദ്യത്തിൻ്റെ ചൂതാട്ടം അതിൻ്റെ ഒരു വല്ലാത്ത ആസക്തിയിലൊക്കെ കഴിഞ്ഞു പോയൊരു കാലമാണ്. അപ്പോൾ അതിനുശേഷം മുഹമ്മദ് വന്ന് 20 സാമ്രാജ്യങ്ങളിലെങ്കിലും 20 രാഷ്ട്രങ്ങളിലെങ്കിലും മദ്യം തീരെ ഉപയോഗിക്കാത്ത ഒരു ജനതയെ വാർത്തെടുത്തു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ തത്വത്തിൽ ഈ മദ്യം കുടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ, ആ കാലത്തെ പ്രണയിക്കുകയാണോ? അതുപോലെ ചോദിക്കുന്ന വേറൊരു കാര്യം, ക്രൈസ്തവരാണ് ഏറ്റവും അധികം മദ്യപാനികൾ. അമേരിക്കയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ബാറുകൾ ധാരാളമുണ്ട്. എനിക്കിങ്ങനെയൊക്കെ പറയാൻ, ആ കാലത്തെ സ്നേഹിക്കാൻ അനുകൂടത്തോട്ടം തയ്യാറാകുന്നതിൻ്റെ കാരണം, ഞങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ മദ്യപിച്ചിട്ട് വസ്ത്രം ഉടുമുണ്ടഴിഞ്ഞു പോയ ഒരു ആളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു കൃതി വായിച്ച ആളിന് ഇങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തീർച്ചയായിട്ടും ബൈബിളിൽ മദ്യപിച്ച് വസ്ത്രം ഇല്ലാതെ കിടന്ന, ഉടമുണ്ടഴിയല്ല വസ്ത്രം ഇല്ലാതെ കിടന്ന നോഹയെ പറ്റി പറയുന്നുണ്ട്. ആ നോഹയുടെ മക്കളിൽ ഒരാൾ വസ്ത്രം ധരിപ്പിക്കുകയും മറ്റു ഒരുവൻ പരിഹസിക്കുകയൊക്കെ ചെയ്ത ചരിത്രം കിടപ്പുണ്ട്. അതിൽ നിന്ന് മദ്യത്തിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ചാണ് ഞങ്ങൾ ജനത്തോട് സംസാരിക്കുക. ബൈബിളിൽ വ്യഭിചാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്, മദ്യപാനത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഞങ്ങൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ആണ് പ്രസ്താവിക്കുക. പലപ്പോഴും ഇവർക്ക് ഈ ബൈബിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൃതിയുടെയോ തലം മനസ്സിലാകാതെ പോകുന്നത് നമ്മുടെ പ്രശ്നമല്ല. ഇവർ കൂടെ കൂടെ പറയാറുണ്ട് ലോത്തിൻ്റെ രണ്ട് മക്കളുടെ കാര്യം, ആ മദ്യപിച്ചിട്ട് അപ്പനോട് ഒപ്പം ശയിച്ച രണ്ട് മക്കളെക്കുറിച്ച്. അതും ഇവരെന്തിനാണ് ഈ പോസിറ്റീവ് ആംഗിൾ എടുക്കുന്നത് എനിക്കറിയില്ല. തെറ്റുകളെ മുഴുവൻ പോസിറ്റീവ് ആംഗിളിലാണ് ഈ സുഹൃത്തുക്കൾ എടുത്തിട്ട് ബൈബിളിലേക്ക് ആരോപിക്കുക. നല്ലൊരു ശൈലിയാണ്, കാരണം നിങ്ങളുടെ തിന്മകളെയൊക്കെ മറയ്ക്കാനും നിങ്ങളുടെ കാലം മനോഹരമെന്ന് പറയാനും ഈ തെറ്റായി ബൈബിൾ കണ്ട ഒരു കാര്യത്തെ നിങ്ങൾ അതിനെ ശരിയാക്കി ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചോണം എന്ന് പറഞ്ഞു തരിക. കൊള്ളാം, നല്ലൊരു ശൈലിയാണ്. ഏതായാലും തൽക്കാലം ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങ് ഈ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നന്നായി പറഞ്ഞല്ലോ. അപ്പോൾ ജാഹിലിയ കാലത്ത് മനുഷ്യൻ മദ്യം കുടിക്കായിരുന്നു. ജാഹിലിയ കാലത്തല്ല, ഇപ്പോഴും കുടിക്കും, എല്ലാ ജാതിക്കാരനും കുടിക്കും മദ്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, എല്ലാ കാലത്തും ഈ മദ്യപാനികളെല്ലാ കാസ്റ്റിലും എല്ലാ വിഭാഗത്തിലുമുണ്ട്. മദ്യം കുടിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഞാൻ കാട്ടിത്തരാം സുഹൃത്തെ, കുടിച്ച് ബോധമില്ലാത്തവരെ ഞാൻ കാട്ടിത്തരാം. കുടിച്ച് സകലവ് നശിച്ചുപോയ മദ്യപാനികളായ മുസ്ലിങ്ങൾ, വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്ന ആളുകൾ 4 സെൻറ്റിലേക്ക് ചുരുങ്ങി ജീവിക്കുന്ന കാഴ്ച എൻ്റെ തൊട്ടടുത്തുണ്ട് സുഹൃത്തെ, ഞാൻ കാണിച്ചുതരാം. ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനികൾ കള്ളുകട നടത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ക്രിസ്മസിനാണ് ഏറ്റവും അധികം മദ്യം വിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു സാമൂഹിക വിപത്ത് തന്നെയാണ്. അപ്പോൾ ക്രിസ്മസിന് മദ്യം വിൽക്കുമെന്ന് പറഞ്ഞിട്ട് പറയാം, പക്ഷേ ഞങ്ങളുടെ പുണ്യമാസങ്ങളിൽ താരതമ്യേന കുറവാണെന്ന്, താരതമ്യേന കുറവെന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇല്ലെന്നല്ല പറയുന്നത്. എനിവേ, എന്തുമാകട്ടെ, മദ്യം മോശമാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ മദ്യപാനിയാണോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാൻ ജീവിതത്തിലൊരിക്കലും മദ്യപിച്ചിട്ടില്ല, ജീവിതത്തിലൊരിക്കലും പുകവലിച്ചിട്ടില്ല. ഞാൻ ക്രിസ്തു യേശുവിങ്കിലെ വിശ്വാസം ആർജിക്കുന്നതിൻ്റെ മുമ്പും ഇവ രണ്ടും ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ പഠിച്ചതൊരു മുസ്ലിം സ്കൂളിലാണ്. അവിടെ മദ്യപിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ എന്നെ മദ്യപിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. പുക വലിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്കൊരു പുകയെടുക്കാൻ തന്നിട്ടുണ്ട്, എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കിതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, മദ്യം പുകവലി ഇതൊക്കെ മോശമായി കരുതുന്ന ഒരു നല്ല ബോധം ഇസ്ലാമിലുണ്ടെങ്കിൽ നല്ലതാണ്. ജാഹിലിയ കാലത്ത് അതില്ലാതെ പോയല്ലോ. ജാഹിലിയ കാലം മദ്യപാനികളുടെ ഒരു കാലമായതുകൊണ്ട് അങ്ങ് അതിനെ എതിർക്കുമെങ്കിൽ, ഞാൻ അങ്ങേക്ക് ജാഹിലിയ കാലത്തേക്കാൾ മദ്യം മോശമാണെങ്കിൽ അതിനേക്കാൾ അധപ്പതിച്ച ഒരു ലോകം കാണിച്ചു തരാം. അതൊന്ന് കണ്ടുള്ളൂ, ഒരു ക്ലിപ്പ്. അതിനേക്കാൾ അധപ്പതിച്ച ഒരു ലോകം വരാനിരിക്കുന്നു. കുടിക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ ഓർത്തോളി ഇനി എങ്ങനെ തൗബ ചെയ്യണം എത്ര നാളല്ല അല്ലാഹു ഇഷ്യൂ എല്ലാം തരും നിങ്ങൾക്ക് കുടിക്കണം താഴെ തരുന്നുണ്ട് നിങ്ങൾക്ക് വിഭചരിക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ അള്ളാഹു തരാൻ
വരുന്നുണ്ട്. അപ്പോ ഇവിടെ രജിസ്റ്റർമെന്റ് ചെയ്ത് ഇവിടെ നിന്ന് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് ചെയ്യാൻ പാടില്ല. നീ അങ്ങോട്ട് വാട്ട് വാ, എല്ലാം തരാം. കോച്ചസ് കോച്ച് ഏത് തരത്തില് വേണം, ഏത് തരത്തില് വേണം, ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം, ഇതെല്ലാം ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നും അല്ല. അപ്പോൾ കണ്ടല്ലോ ഹണീബി ഒക്കെ കിട്ടുമെന്നാണ്. ഹണീബി എനിക്ക് ഈ പറഞ്ഞ മദ്യങ്ങളുടെ എല്ലാം പേര് പോലും അറിയില്ല. അതൊക്കെ ഉസ്താദ് നല്ല കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്, നല്ല നിലയിൽ തന്നെ പറയുന്നുണ്ട്. തന്നെ ഉസ്താദിൻ്റെ ആ മുഖഷേപ്പ് കണ്ടാൽ ഇതൊക്കെ കുടിച്ചിട്ടിരിക്കുന്നതല്ല. ഉസ്താദ് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ വിവരിക്കാൻ ഞാനില്ലേ, വിവരിച്ചു കഴിഞ്ഞാൽ ഇവരോരോരുത്തരായിട്ട് ഈ തരണീ മണികളൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണാമെന്ന്. അല്പം മുമ്പ് മുജാഹിദ് ബാലുശ്ശേരി തൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അമേരിക്കയിൽ ബാറുണ്ട്, അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്ന സ്ത്രീകളുണ്ട്, അവിടെ മദ്യം കിട്ടും, ഇതൊക്കെ ക്രൈസ്തവ രാജ്യമാണ്. സുഹൃത്തെ, അത് മനസ്സിലാക്കേണ്ടത് അതൊരു അംഗീകൃതമായൊരു മദ്യശാലയിൽ താല്പര്യമുള്ളവൻ പോയി മദ്യം കുടിക്കുകയാണ്. അത് അങ്ങനെ ഒരുവൻ മദ്യം കുടിക്കുന്ന അവൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏത് മതത്തിൽപ്പെട്ടവനും, എല്ലാ മതത്തിൽപ്പെട്ടവനും അവിടെ മദ്യം കുടിക്കുന്നുണ്ട്. അപ്പോൾ മദ്യമോ അല്ലെങ്കിൽ അവൻ്റെ രതിജന്യങ്ങളായ താല്പര്യങ്ങളോ അവൻ അവൻ്റെ സ്വകാര്യതയിൽ ചെയ്യുന്നു. പാപം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ബാർ സംസ്കാരത്തേക്കാൾ എത്രയോ അധപ്പതിച്ചൊരു ലോകത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദിലൂടെ കേട്ടത്. അപ്പോൾ ജാഹിലിയാണോ നല്ലത്, നിങ്ങളുടെ സ്വർഗമാണോ? ജാഹിലിയും സ്വർഗവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് പറ? നിങ്ങൾ പഠിപ്പിക്കുന്ന സ്വർഗം ആണോ ജാഹിലിയാണോ നല്ലത്? എന്തുകൊണ്ട് ജാഹിലിയായിലെ മദ്യം മോശമാകുന്നു, എന്തുകൊണ്ട് സ്വർഗത്തിലെ മദ്യപാനം നന്നാകുന്നു? എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്വയം ശൂന്യരാകരുത്. ഞാനിത് പറയുന്നത് പലപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതുപോലെ ചിലതുകൂടെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതെല്ലാം പ്രയോഗിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം താങ്കളോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ഉത്തരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് മാത്രമല്ല, താങ്കൾക്ക് സംവാദം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ ത്രാണി പോരാ സുഹൃത്തെ. ഞാനത് ആവർത്തിക്കുന്നു വീണ്ടും, താങ്കൾ തന്നെ തുടങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് ഊരി മാറാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ അബദ്ധം. നിങ്ങൾ ആ കമൻറ്റുകളൊക്കെ നോക്ക്, അവിടെ ആളുകളെല്ലാം വന്നിട്ട് പറഞ്ഞു ഇത് നിർത്തിയിട്ട് താങ്കൾ സംവാദത്തിനല്ലേ, താങ്കൾ സംവാദത്തിനല്ലേ, ഒരക്ഷരം ഈ മനുഷ്യൻ മിണ്ടുന്നുണ്ടോ? അതൊരു ബുദ്ധിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് വിവരസാങ്കേതിക വിദ്യയുടെ ഒരു ലോകമാണ്. താങ്കൾ എത്ര അങ്ങനെ മാറിക്കളഞ്ഞാലും ഈ താങ്കളുടെ വീഡിയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, അത് താങ്കൾക്കെതിരെയുള്ള സാക്ഷ്യമാണ്. താങ്കൾ ദയവായിട്ട് താങ്കൾ പറഞ്ഞ വാക്ക് പിൻവലിക്കുക. പിൻവലിക്കാൻ എത്രയോ അടവുകൾ നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ്. അക്ബർ സാഹിബിൻ്റെ അടവ് വേറെ, ഈസയുടെ അടവ് വേറെ, താങ്കളുടെ അടവ് വേറെ. താങ്കളുടെ അടവ് ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് വിട്ടിട്ടി. അക്ബർ സാഹിബ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നവരോടില്ല, പക്ഷേ എന്നിട്ടും നമ്മളുടെ ജബ്ബാർ മാഷിൻ്റെ അടുത്ത് പോയി എന്നുള്ളത് മറ്റൊരു സത്യം. അടുത്തതിന് ശേഷം ഇനി താങ്കൾ പറയുന്ന ഒരു കാര്യം, തൻ്റെ മാണിക്യക്കൊട്ടാരത്തിലെ ചക്രവർത്തിയായ മുഹമ്മദിനെ ഞാൻ ആക്ഷേപിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറത്തില്ലേ? അതല്ലേ ഒരു നല്ല വഴി എന്ന് പറയുന്നത്. പക്ഷേ താങ്കൾ ചെയ്യുന്നത് താങ്കൾ സംവാദത്തിന് ആഹ്വാനം ചെയ്തിട്ട് ഞാൻ സംവാദത്തിന് വിളിച്ചു എന്ന് പറയുക. അടുത്ത കാര്യം, അങ്ങനെ ഞാൻ വിളിച്ചത് താങ്കൾ ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അത് കേൾക്കാൻ മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ ഈ ലോകത്തല്ലേ, ഞാനെന്തിനാണ് ഉത്തരം കേൾക്കാൻ മടിക്കുന്നത്? ഞാനല്ലേ ചോദിച്ചത്, അപ്പോൾ ഉത്തരം കേൾക്കണം. അപ്പോൾ ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അതും 3-4 മാസം മുമ്പുള്ളതാണ്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമൊന്നും അത്ര കണ്ട് രൂക്ഷമുള്ള സമയമല്ല, ആ സമയത്താണ് ഞങ്ങളിത് എടുക്കുന്നത്. ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം, അദ്ദേഹം ഇവിടെ വന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്നൊന്നും അങ്ങ് ഇത് കണ്ടില്ലേ? അപ്പോൾ അങ്ങ് ഇപ്പോൾ ഇത്ര പെട്ടത് ജാഹിലിയ കാലത്തിലേക്ക് തിരിയാൻ കാരണം എന്താ? ആരാ വിഷയത്തിൽ നിന്ന് ഒളിച്ചു കൂടുന്നത്? നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം നാം തമ്മിലുള്ള സംവാദമാണ് സുഹൃത്തെ. ആ സംവാദത്തെക്കുറിച്ചൊരു അക്ഷരം താങ്കൾ മിണ്ടിയോ? ഇനി മിണ്ടണ്ട. ഇതാണ് താങ്കളുടെ ആ ഒളിച്ചു ഉള്ള മാറ്റം എന്നെനിക്ക് മനസ്സിലായി. ഞാനതുകൊണ്ട് അത് ഒത്തിരി വിശദീകരിക്കണില്ല. ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പ് കൂടെ ഒന്ന് കാണാനുണ്ട്, അതിലേക്ക് ഒന്ന് പോകാം. തമ്പയില്ലാത്ത അമേരിക്ക, ആരാ മോനെ നിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആ എന്ന് വായ തുറക്കുന്ന ഒരു സൊസൈറ്റി, ആ വാ തുറക്കുന്നവരുടെ കൂട്ടത്തിൽ ആരാ കൂടുതലുള്ളത് എന്നൊന്ന് പാസ്റ്റർ പരിശോധിച്ചാൽ മതി, നല്ലോണം പരിശോധിച്ചാൽ മതി. ഫാദർലെസ് അമേരിക്ക എന്ന ഇസ്ലാമിൻ്റെ ഏർപ്പാട് എന്തറിയോ? ആരാ മോനെ ബാപ്പാന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാവും. ജാഹിലിയത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതിനെ ഇഷ്ടപ്പെടുന്ന കൊടിത്തോട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. മോനെ ആരാ അച്ഛൻ എന്ന് ചോദിച്ചാൽ തന്തയില്ലാത്ത സൊസൈറ്റിയെ സൃഷ്ടിക്കലാണത്രേ ഏറ്റവും ബെറ്ററായ കാര്യം. അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇരുട്ടിനെ പ്രണയിച്ച കൊടിത്തോട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ എന്താ കണ്ടത്? അദ്ദേഹം പറയുന്നത് അപ്പൻ ഇല്ലാത്ത ആൾക്കാർ, ഫാദർലെസ് അമേരിക്ക. താങ്കൾ അമേരിക്കയെ വിമർശിക്കുന്നതിൽ എനിക്കെന്താ പരിഭവം?
അമേരിക്ക വിമർശിക്കപ്പെടണം, ആർക്കാണ് പ്രശ്നം? അമേരിക്ക എന്നല്ല, ലോകത്തിലെ ഏത് രാജ്യവും വിമർശിക്കപ്പെടണം. താങ്കളുദ്ദേശം ഞാൻ സൗദി അറേബ്യയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ വന്ന് ഈ ഉരുണ്ടുരുണ്ട് ന്യായീകരിക്കുന്ന പോലെ ഞാൻ വന്ന് ന്യായീകരിക്കുമെന്ന് ഓർത്തോ? അങ്ങനെയാണ് താങ്കൾ ധരിച്ചേ. ഞങ്ങൾ ഒരേ തെറ്റ് രണ്ടുപേരും ചെയ്യുക, അത് മുഹമ്മദിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്, ഇതേ കാര്യം മറ്റൊരാൾ ചെയ്യുക, നോഹ മദ്യപിക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, തത്തുല്യമായൊരു സ്വർഗം നിങ്ങൾക്ക് അവിടെ കാണുന്നു, അത് നിങ്ങൾ ഉരുളാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നിങ്ങൾ ഈ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയെ നാട്ടിലൊരാൾ പീഡിപ്പിച്ചാലും പോക്സോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ 6 വയസ്സുകാരി വിവാഹം കഴിച്ച ഒരു ആചാര്യൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു പ്രവാചകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ന്യായീകരിക്കാൻ ആരംഭിക്കും. അന്നത്തെ വ്യവസ്ഥയായിരുന്നു, അന്നത്തെ രീതിയായിരുന്നു. എന്നോട് തന്നെ കഴിഞ്ഞ ഘട്ടത്തിൽ ഭയങ്കര പ്രകോപിതനായിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ കാലത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് ഒരു അക്ഷരമറിയാത്ത വിഡ്ഢി ചോദ്യം എന്നാണ് പറഞ്ഞത്. ചോദ്യമാണോ പ്രവൃത്തിയാണോ വിഡ്ഢിത്വം എന്നൊക്കെ നിങ്ങൾ തന്നെ കാണുക. അപ്പോൾ ഞാൻ താങ്കൾ അമേരിക്കയെ വിമർശിച്ചാൽ ഞാൻ 100 വട്ടം താങ്കളെ പിന്തുണയ്ക്കും. കാരണം അത് അക്രൈസ്തവമായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ കുടുംബ സംവിധാനങ്ങളെല്ലാം അവിടെ താറുമാറായിട്ടുണ്ട്. 1-2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അമേരിക്കയുടെ ധാർമ്മികമായ മൂല്യങ്ങൾ ഒട്ടേറെ അധപ്പതിച്ചിട്ടുണ്ട്. അതിനെ താങ്കൾ വിമർശിച്ചതിന് അഭിനന്ദനം ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. അതിലൊന്നും ഒരു പരിഹമുള്ള കാര്യമല്ല. പക്ഷെ അത് എന്നോടുള്ള എന്തോ ഒരു പ്രതിഷേധം പോലെ താങ്കൾ പറയുന്നത് എന്തിനാ? അത്തരം വിഷയങ്ങളിൽ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ നിൽക്കണം, അതാണൊരു കാര്യം. അപ്പോൾ ഇതേ കാര്യം ഞാൻ താങ്കളോട് തിരിച്ചൊന്ന് പറയാം. താങ്കൾ ഈ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ UAE ഒക്കെ പോയിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ചെന്നാൽ ഒരുപറ്റ ആളുകളെ കാണാം. വാസ്തവത്തിൽ ഇതിനകത്തൊരു ചെറിയ പാലസ്തീൻ പ്രശ്നമോടെ വരുന്നുണ്ട്, അങ്ങ് കേട്ടോളൂ. ഇതോടെല്ലാം പണ്ട് യമനികളായിരുന്നു. തദ്ദേശവാസികളെ കുടിയിറക്കിക്കൊണ്ട് യമനികൾ ഇങ്ങോട്ട് കുടിയേറുകയാണ് ചെയ്തത്, യഥാർത്ഥ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ. അത് വിശേഷിച്ച് ഈ ഷാർജയാകട്ടെ, ദുബൈ ആകട്ടെ, ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് യമനികൾ കുടിയേറി ഇവിടെ പിടിച്ചെടുത്തത്. അവരാണ് ഇന്നവിടെ ഭരിക്കുന്നത് നിങ്ങൾക്കറിയാം. അത് പാലസ്തീൻ്റെ സെയിം ഒരു സ്വഭാവമാണ്. നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം പാലസ്തീൻ കുടിയേറ്റത്തെ തിരിച്ചും ഇവിടെ വേറൊരു രീതിയിലും രണ്ടുവിധ ന്യായമെടുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം കാണിച്ചുതരാം. ഇവിടെയൊക്കെ കാട്ടറബികളുണ്ട്, ഇപ്പോഴും ബെഡൂവിയൻ ബെതുക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്ന അറബികളുണ്ട്. ഈ അറാബ് സ്ത്രീകളോട് പോയിട്ട് ഇവിടുത്തെ വലിയ കുലമഹിമയുള്ള ഷെയ്ഖുമാരവിടെ പോയിട്ട് ഈ മരുഭൂമിയിൽ പോയിട്ട് അവരോടൊത്ത് ലൈംഗികബന്ധത്തിലേർപ്പെടും. എന്നിട്ടിങ്ങനെ കുട്ടികളുണ്ടാവും. അത് അറബിയുടെ കുട്ടികളാണ്, അത് വലിയ കാശുള്ള സമ്പന്നനായ അറബിയുടെ കുട്ടിയാണ്, ഷെയ്ഖുമാരുടെയൊക്കെ കുട്ടികളാണ്. ഈ കുട്ടികൾ അപ്പനാരെന്നറിയാതെ അതുവഴി നടപ്പുണ്ട്. അവർ തെരുവിനെ മുഴുവൻ സ്തംഭിപ്പിച്ച്, കാരണം ഒരു ഷെയ്ഖിൻ്റെ രാജകുമാരനാണ് ഈ നടക്കുന്നത്, അമ്മ ഒരു കാട്ടറബിയാണ്. ആ കാട്ടറബിയോട് നമ്മുടെ നാട്ടിലെ ചില മാന്യന്മാരൊക്കെ, എല്ലാ ജാതിയിലും പെട്ട മാന്യന്മാരൊക്കെ ഈ വിധത്തിൽ ആദിവാസി സ്ത്രീകളോടൊക്കെ മോശം പ്രവർത്തിച്ച് കുട്ടികളുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രശ്നത്തെ ഒന്നിച്ചു കാണേണ്ടതിന് പകരം അത് ക്രൈസ്തവൻ്റെ പ്രശ്നമായിട്ട് താങ്കൾ ചുരുക്കി കണ്ടത് തെറ്റായിപ്പോയി. ഇതേ പ്രശ്നം പണ്ട് എഫസോസിലുണ്ടായിരുന്നു, ഇതേ പ്രശ്നം ഇന്ത്യയിലുണ്ടായിരുന്നു പണ്ട്. അങ്ങനെയാണ് ദേവദാസികൾ എന്ന പേരിൽ കുട്ടികളുണ്ടാകുന്നത്, മക്കളുണ്ടാകുന്നത്. ആ ദേവദാസികളുടെ ചരിത്രം അങ്ങേക്കറിയാമല്ലോ. അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ അപമാനിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നം ലോകത്തെല്ലായിടത്തുണ്ട്. അതിനെ കാണേണ്ടത് നമ്മൾ സാമൂഹ്യ തിന്മയായിട്ട് തന്നെയാണ്. നിങ്ങൾ അമേരിക്കയിൽ കണ്ടത് സാമൂഹ്യ തിന്മയാണ്. ഇതേ തിന്മ ഇന്ന് UAE നടക്കുന്നു, അല്ലെങ്കിൽ അറബി രാജ്യങ്ങളിലൊക്കെ തന്നെ നടക്കുന്നു. കാട്ടറബികളായ സ്ത്രീകളുടെ അഴികിൽ പോയി ഈ മഹാന്മാരായ വലിയ സമ്പന്നരായ ഷെയ്ഖുമാർ സന്താനോൽപാദനം നടത്തിയിട്ട് ഈ കുഞ്ഞുങ്ങൾ തെരുവിൻ്റെ മക്കളായി വളരുന്നു. അവർ തെരുവിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമപരിരക്ഷ കൂടി കൊടുക്കുന്നുണ്ട്. ഈ കാട്ടറബി സ്ത്രീകൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെയാണ് ഈ നാടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വംശീയവാദങ്ങളും ഒക്കെ അവിടെയും നടക്കുന്നുണ്ട്. താങ്കൾ എന്താ അത് കാണാത്തത്? അത് കാണണ്ടേ? ഞാനതിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതര മതത്തിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നില്ല. അത് ഒരു സാമൂഹ്യ തിന്മയാണ്. ഈ സാമൂഹ്യ തിന്മയോട് ഒറ്റ ബോധം വേണ്ടേ മുജാഹിദ് ബാലുശ്ശേരി? അങ്ങയുടെ ആവേശം ഞാൻ കണ്ടു, അപ്പനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്നെ പരിഹസിക്കുന്ന പോലെ ആണ് എനിക്ക് തോന്നിയത്. എനിക്കത് പ്രശ്നമില്ല. ഇനി താങ്കൾ ഡയറക്റ്റ് എൻ്റെ അപ്പനെ വിളിച്ചാലും എനിക്കൊരു പ്രശ്നം ആ കാര്യത്തിലില്ല. കാരണം അങ്ങയുടെ ഈ ശരീരഭാഷ എനിക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും ദുർബലനായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ് സുഹൃത്തെ, അത്രയൊന്നും അങ്ങ് എൻ്റെ മുമ്പിൽ ചെറുതാകേണ്ട കാര്യമില്ല. അങ്ങ് എന്നെക്കാൾ വലിയൊരു മനുഷ്യനാണ്. അങ്ങ് എന്നെ പറഞ്ഞല്ലോ എനിക്ക് പുസ്തകം എത്തിച്ചു തരാം, എനിക്ക് വേണ്ട അറിവ് പകർന്നു തരാം. അങ്ങ് പറഞ്ഞു, ഞാനതിന് വില്ലിങ്ങാണ്. അങ്ങ് അറിവിൻ്റെയൊക്കെ എൻ്റെ അറിവിൻ്റെയൊക്കെ ഒത്തിരി മുകളിലാണ് അങ്ങ്. തീർച്ചയായിട്ടും എനിക്ക് ആ കാലത്തെ ചരിത്രത്തെക്കുറിച്ച് കിട്ടിയ ചെറിയ അറിവേ ഉള്ളൂ. ആ ചെറിയ അറിവായിരിക്കണം ഒരു പക്ഷേ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ആ ചെറിയ അറിവ് തന്നെ കണ്ടിട്ട് എനിക്ക് ഭീകരമായിട്ടാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ തോന്നുന്നത്. അപ്പോൾ ജാഹിലിയ കാലത്ത്
നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങ് പറയുന്നുണ്ട് സ്ത്രീകളെ പെൺകുട്ടികളുണ്ടെങ്കിൽ അപ്പോഴേ കുഴിച്ചു മൂടുക എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മളേലും സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അത് നമുക്കത് കേൾക്കാം. എന്താണ് സ്ത്രീകൾ അക്കാലഘട്ടത്തിൽ ജാഹിലിയ കാലത്തും പിന്നെയും നബി ഇവരുടെ ആ സ്റ്റാറ്റസ് ഉയർത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് കേട്ട് കളയാം. താങ്കൾക്ക് ഞാൻ എത്തിച്ചു തരാം, നല്ല പുസ്തകങ്ങൾ ഞാൻ എത്തിച്ചു തരാം, ഏത് ഭാഷയിലും, താങ്കൾ ആഗ്രഹിക്കുന്ന ഏത് ഭാഷയിലും. എന്നിട്ട് ഖുർആൻ അതിനെപ്പറ്റി പറയണമെന്നറിയോ? അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനഭാരത്താൽ ആളുകളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു, ഒളിച്ച് അപമാനത്തോടുകൂടി ജീവിക്കായിരുന്നു. ഏത് ഒരു പെൺകുട്ടി ഉണ്ടായത് മാനക്കേടാണെന്ന് കരുതിയ ജാഹിലിയത്തിനെ ഇഷ്ടപ്പെട്ട അനിൽ കൊടിത്തോട്ടം. നമ്മൾ കേട്ടല്ലോ പിതാവ് പറയുന്നത്, ഈ സ്ത്രീക്ക് വിലയും നിലയും പദവിയൊക്കെ കൊടുത്തത് മുഹമ്മദാണ്. അപ്പം ഈ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ അപമാനഭാരം കൊണ്ട് കുഴിച്ചു മൂടും. സുഹൃത്തെ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, സാധി ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ? ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവമാണ്. സ്ത്രീകളെ മൊത്തം കുഴിച്ചു മൂടിയെങ്കിൽ പിന്നെ അവിടെ തലമുറ നിലനിൽക്കും. ആ സിമ്പിൾ ലോജിക്ക് പോരെ, സ്ത്രീകളെല്ലാം കുഴിച്ചു മൂടിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് ജനിക്കുന്നത്? എങ്ങനെയാണ് ഉമർ ഖത്താബ് ജനിക്കുന്നത്? എങ്ങനെയാണ്? സ്ത്രീകളെ മൊത്തം ഒന്നും കുഴിച്ചു കൂടിയിട്ടില്ല, അതൊക്കെ അപരിഷ്കൃതങ്ങളായി ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മനുഷ്യരെല്ലാം കൂടെ എങ്ങനെയുണ്ടായി? നിങ്ങൾ എന്തായി പറയുന്നത്? അശാസ്ത്രീയ കാര്യം പറയണോ? സ്ത്രീയെ കുഴിച്ചു മൂടിയിട്ടുണ്ട്, സ്ത്രീകളെ കൊന്നിട്ടുണ്ട്, അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ ഉശിലാമ്പട്ടി എന്നൊരു സ്ഥലമുണ്ട്, അങ്ങ് പോകണം. അവിടെ ഒരു 20 കൊല്ലമൊക്കെ മുമ്പ് ഞങ്ങളൊക്കെ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവിടെ പെൺകുട്ടികളുണ്ടായാൽ ഒരു മന്ത്രവാദം നടത്തിയിട്ട് ഈ പെൺകുട്ടികളുടെ വായിലേക്ക്, കൊച്ചു കുഞ്ഞിൻ്റെ വായിലേക്ക് നെല്ല് വാരിയിടും. ആ നെല്ല് വായി കിടന്ന് അതിങ്ങനെ വല്ലാത്ത വിധത്തിൽ ശ്വാസം മുട്ടി ഈ തൊണ്ട മുറിഞ്ഞ് ചോര ചർദ്ദിച്ചൊക്കെ മരിച്ച സംഭവങ്ങളുണ്ട്, ഒത്തിരിയുണ്ട്. പെൺകുട്ടികളെ കൊല്ലുക അതൊരു അവരൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ പലയിടത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുഴുവൻ പെൺകുട്ടികളെ കൊന്നാൽ ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടാകുമോ? ഇതൊക്കെ എന്തോ ഒരു നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ വിവരം ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങേക്ക് വിവരമുണ്ട്, പക്ഷെങ്കിൽ ആ വിവരത്തെ മുഴുവൻ ചില തെറ്റായ വഴിക്ക് വേണ്ടി മാത്രം അങ്ങ് ഉപയോഗിക്കുന്നു എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. മാത്രമല്ല, താങ്കൾ ഈ ജാഗ്ലിയെപ്പറ്റി ഇത്രയും ആവേശഭരിതനായിട്ട് സംസാരിച്ചു. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത താങ്കളിന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ തന്നെ ഒരു കൃതി ഞാനിപ്പോൾ വായിക്കാനെടുക്കുന്നു, അത് ഇസ്ലാമിക ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ, അറബികളുടെ ചരിത്രത്തിൽ താങ്കൾ ഈ പറയുന്ന പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളാണോ? അവിടെ നമുക്കൊന്ന് നോക്കാം. ഇച്ചിരി നീണ്ടൊരു ഒരു ഒരു ഭാഗം ഇതിനകത്തുണ്ട്, പേജ് 38 ആണ്. AD 6 നൂറ്റാണ്ടിൻ്റെ ആരംഭദശയാണ് അറേബ്യൻ കവിതയുടെ സുവർണകാലമായി പരിഗണിക്കപ്പെട്ടത്. അപ്പോൾ ആ കവിയുടെ ആ കാലഘട്ടത്തിൽ അറബികൾക്ക്, ഈ കവികൾക്കിടയിൽ കവികൾക്ക് വലിയ ബഹുമാനമായിരുന്നു ഈ ജാഹിലിയ കാലത്ത്. സ്ത്രീകളെ അവർ ബഹുമാനിച്ചിരുന്നു, സ്ത്രീകളെക്കുറിച്ചുമൊക്കെ പറയുന്ന നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി വേറൊരു കാര്യം താങ്കൾ പഠിക്കണം. ഈ ജാഹിലിയ കാലത്ത്, ഞാൻ സ്ത്രീകളിലേക്ക് വരാം, അപ്പോൾ തന്നെ ഒന്ന് പറയാം, ജാഹിലിയ കാലത്തിൻ്റെ ഒരു മഹത്വം ഞാൻ താങ്കളെ കാണിച്ചു തരാം. ഈ നിങ്ങളുടെ ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു മഹനീയത ഈ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അത് അറേബ്യ അറബികളുടെ ചരിത്രം, അറേബ്യ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ്, പേജ് 37. അപ്പോൾ AD 6 നൂറ്റാണ്ടിൽ ആരംഭദശയാണ് അറേബ്യൻ കവിതകളുടെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നത്. കവികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാവ്യരൂപം ഭാവഗീതം ആയിരുന്നു. കസീദ എന്നാണ് അതിൻ്റെ അറബി വേർഡ്. മുഹൽഹിൽ എന്ന കവിയാണ് ഈ ഗീതകത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് കരുതുന്നു. അപ്പോൾ ഈ മുഹൽഹില്ലിൻ്റെ ഒരു ബ്രദർ, അദ്ദേഹത്തിൻ്റെ വധം, അതേ തുടർന്ന് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഘോര യുദ്ധമാണ് അതിലെ പ്രതിവാദ്യം. ഈ കവിതയെ തെളിയിക്കുന്ന വിശ്വാസാചാരങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. യുദ്ധത്തിൽ പുരുഷന്മാരെ അനുഗമിച്ചിരുന്ന സ്ത്രീകളുടെ അഭിമാന സംരക്ഷണത്തിന് അവർ മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചിരുന്നു. താങ്കൾ പറയുന്നത് പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികളുണ്ടായ കുഴിച്ചു മൂടുക എന്നാ, ഇവിടെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ യുദ്ധത്തിന് പോയാൽ അവരുടെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി പടപൊരുന്നുന്ന ജാഹിലിയൻ പോരാളികളുടെ ആത്മസമർപ്പണം നിങ്ങൾ കണ്ടില്ലേ? അത് ജാഹിലിയക്കാലത്തെ തിന്മയാണോ? അത് ജാഹിലിയക്കാലത്തെ നന്മയല്ലേ സുഹൃത്തെ? അല്ല, ജാഹിലിയക്കാലം മുഴുവൻ മോശമാണോ? ജാഹിലിയക്കാലത്തെ അടുത്ത കാര്യം കേട്ടു, അവർ മരിച്ചു വീഴുന്നത് വരെ ഇത്തരം സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പടപൊരുതുമായിരുന്നു. അടുത്തത്, ഭംഗം സംഭവിക്കുകയാണെങ്കിൽ, പരാജയപ്പെട്ട് പിന്മാറുന്ന ഘട്ടത്തിൽ പോലും സ്ത്രീകളുടെ അഭിമാനത്തിന് ഭംഗം സംഭവിക്കുകയാണെങ്കിൽ അവസാനത്തെ യോദ്ധാവ് മരിച്ചു വീഴുന്നത് വരെ അവർ യുദ്ധം ചെയ്യും. ഇതും ജാഹിലിയക്കാലത്തില രണ്ടായിട്ട് കാണണം. കുറേ പേരെ കൊന്നിട്ടുണ്ട്, കൊച്ചുകുട്ടികളെ കുഴിച്ചു മുടിയിട്ട് പെൺകുട്ടികളെ. പക്ഷേ ഇത്തരം ഉദാത്ത മനോഭാവം, അവസാനത്തെ പോരാളി ഭരിച്ചു വീഴുന്നത് വരെ സ്ത്രീകളുടെ ചാരിത്രശുദ്ധിയെ സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതിയ ജാഹിലിയക്കാരാണോ പടപൊരുതിയിട്ട് അപ്പുറത്തുനിന്ന് സ്ത്രീകളെ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭർത്താവിനെയും ഒറ്റ ദിവസം കൊന്നിട്ട് അന്ന് രാത്രി അവളോടുകൂടെ ശയിക്കുന്ന പ്രാകൃത ജീവിതമാണോ സുഹൃത്തെ നല്ലത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്?
അങ്ങക്ക് മനസ്സിലാവും ഞാൻ അങ്ങോട്ട് കൂടുതൽ കടന്ന് താങ്കളെ വേദനിപ്പിക്കുന്നില്ല. ഒരു ഗോത്രത്തെ ആക്രമിക്കുക, ആ ഗോത്രത്തലവനെ ആക്രമിക്കുക, ആ ഗോത്രത്തിലെ സ്ത്രീകളെ പിടിച്ചെടുക്കുക, ആ സ്ത്രീയുടെ പിതാവിനെ കൊല്ലുക, ആ സ്ത്രീയുടെ മകനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലുക, അങ്ങനെ തൻ്റെ ആ പിടയുന്ന ഭർത്താവിൻ്റെ ശവശരീരം, അപ്പൻ്റെ ശവശരീരം, ആ ചൂടുമാറാത്ത ശവശരീരത്തിൻ്റെ അടുത്തുകൂടി ഈ സ്ത്രീകളെ അടിമകളായി കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി അവളോടുകൂടെ ശയിച്ചവൻ്റെ മാനസികാവസ്ഥ എന്താ സുഹൃത്തെ? ജാഗിരിയക്കാലത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ സുഹൃത്തെ? അങ്ങ് വലിയ ധീരോധാരം പ്രസംഗിക്കുന്നല്ലോ, അങ്ങ് ഒന്ന് പഠിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങേക്ക് അറിയാം, പഠിക്കാനൊന്നുമില്ല, അങ്ങേക്ക് കാര്യമൊക്കെ അറിയാം, അങ്ങ് പണ്ഡിതൻ തന്നെയാണ്, എനിക്കതിലെന്താ തർക്കം? ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല, അതുകൂടെ സംബന്ധിച്ചേക്കാം, അങ്ങ് വലിയ പണ്ഡിതനായൊരു മനുഷ്യനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ വായനയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് ഈ പറയുന്നത്, പിന്നെ ഞാൻ വ്യാഖ്യാനിക്കാറില്ല. ആ കിടക്കുന്ന കാര്യം അങ്ങനെ ഉൾക്കൊണ്ടാൽ കാര്യം മനസ്സിലാകും. അടുത്തത് അങ്ങ് ശ്രദ്ധിക്കൂ, പിന്മാറുന്ന ഘട്ടത്തിൽ പോലും സ്ത്രീകളുടെ അഭിമാനത്തിന് ഭംഗം വരികയാണെങ്കിൽ അവസാനത്തെ യോദ്ധാവ് മരിച്ചു വീഴുന്നത് വരെ അവർ യുദ്ധം തുടരും. ഗോത്രത്തലവനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഓരോ അറബിയുടെയും കർത്തവ്യമായിരുന്നു. അടുത്താണ് കേൾക്കേണ്ടത്, ഗോത്രത്തലവനെ ബഹുമാനിക്കും അംഗീകരിക്കും എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം. എന്നാൽ വ്യക്തിപരമായി അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ടായിരുന്നു. നേതാവിൻ്റെ പ്രവൃത്തികൾ ഗോത്രത്തിൻ്റെ പൊതുനന്മയെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തീക്ഷ്ണ വിമർശനത്തിന് ശരവ്യമാക്കുവാൻ അവർ മടിച്ചിരുന്നില്ല. കേട്ടോണം, ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമല്ലേ? തങ്ങളുടെ രാജാവിനെ, തങ്ങളുടെ നേതാവിനെ, തങ്ങളുടെ ഗോത്രത്തലവനെ അത് പൊതുനന്മയ്ക്ക് വിപരീതമെന്ന് കണ്ടാൽ ആശയങ്ങളുടെ വിമർശനങ്ങളുടെ ശരശയിലിട്ട് അദ്ദേഹത്തെ പൊരിച്ചെടുത്ത് സംശുദ്ധിയുടെ അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുവരുന്ന ജാഹിലിയ കാലത്തിൻ്റെ മനോഹരമായ ജനാധിപത്യ മുഖം, ജനാധിപത്യ മര്യാദ, മനുഷ്യാവകാശ മര്യാദ ഉള്ള ഒരു കാലത്തെ അനിൽ കൊടുത്തോട്ടം പ്രണയിച്ചു എന്ന് താങ്കൾ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതല്ലായിരുന്നല്ലോ കണ്ടത്. അപ്പുറത്ത് കണ്ടതെന്താ? ജാഹിലിയ കാലത്തെ ദേവസങ്കല്പങ്ങളെയും ദൈവസങ്കല്പങ്ങളെയും ഒക്കെ തകർത്തിട്ടുണ്ട്. തൗഹീദും ബഹുദൈവ വിശ്വാസവും തമ്മിലുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്ത് തൗഹീദാണ് ഇസ്ലാം കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കണം. ഒരു ഗോത്രദേവനെ ആഗോള വ്യാപകമായ ഭൂമിയുടെ മുഴുവൻ സൃഷ്ടാവായി ഉയർത്തിക്കാണിക്കുന്ന രീതിയാണ് നിങ്ങൾ അവലംബിച്ചതെന്ന് ഓർക്കുക. മാത്രമല്ല, ഈ ജാഹിലിയ കാലഘട്ടത്തിലെ കാട്ടറബികൾ സ്വീകരിച്ചു വന്ന സംസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഒരു സ്ത്രീയെ കൊടുക്കുന്ന ഒരു ദേവനില്ല. അവർക്കിങ്ങനെ മാറി മാറി വിവാഹം കഴിക്കാൻ, അന്യൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആയത്തിറത്തിക്കിടക്കുന്ന ഒരു ദേവനില്ല. ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ, അങ്ങ് പറയൂ സുഹൃത്തെ, അങ്ങയുടെ വിശ്വാസ വീക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ ജാഹിലിയായി ഇങ്ങനെയുണ്ടോ? നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. അവിടെ എങ്ങാനും സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ദൂതറിയിക്കുന്ന, മെസ്സേജ് അറിയിക്കുന്ന ഒരു ദേവനെ കുറൈശികളുടെ 360 ദേവസങ്കല്പങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അത്തരം അപമാനകരിക്കപ്പെട്ട സംഭവങ്ങൾക്ക് കുറൈശികൾ പോലും ചെയ്യാനറച്ച, കാട്ടറബികൾ ചെയ്യാനറച്ച, ജാഹിലിയ കാലഘട്ടത്തിലെ ബോധമില്ല എന്ന് സമൂഹം പറയുന്ന കാലഘട്ടത്തിലെ ആളുകൾ ചെയ്യാനറച്ച പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരധ്യായം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് സുഹൃത്തെ. അത്തരം ഒരു രീതി നിങ്ങൾക്ക് ജാഹിലിയ കാലത്ത് ഒരു ദേവനിൽ നിന്ന് കാണിക്കാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തൗഹീദിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നു ഇവർ ആരാധിച്ചു പോന്നിരുന്ന ബിംബങ്ങൾ. അവർ ആരാധിച്ചു പോകുന്ന ബിംബങ്ങളിൽ അന്ധവിശ്വാസമുണ്ട്, അനാചാരമുണ്ട്, ദുരാചാരങ്ങളുണ്ട്. ആ ദുരാചാരങ്ങളിൽ നിന്ന് എവിടേക്കാണ് നിങ്ങൾ സമൂഹത്തെ നയിച്ചതെന്നുള്ള എൻ്റെ ചോദ്യം ന്യായമല്ലേ? താങ്കൾക്കത് മനസ്സിലാകാത്താണോ? ഇനി മറ്റൊന്ന്, സ്ത്രീയുടെ നിലവാരം ഉയർത്തി എന്ന് പറയുന്ന ഈ പ്രശ്നത്തിലേക്കൂടെ നമുക്കൊന്ന് വരാം. സ്ത്രീയുടെ നിലവാരം എവിടെ എന്താ ഉയർത്തിയെന്നാണ് പറയുന്നത്? സ്ത്രീയുടെ നിലവാരം ഉയർത്തിയെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ കാട്ടിത്തരാം. ഞാനിപ്പോൾ വായിക്കുന്നത് DC ബുക്സ് പുറത്തിറക്കിയതും KVK ബുക്കാരിയും KKC മുഹമ്മദ് വാക്കബിയും എഴുതിയതുമായ ഇസ്ലാമിക് സെക്സ് എന്നൊരു പുസ്തകമാണ്. ഇസ്ലാമിക് സെക്സിൻ്റെ പേജ് 140. മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചാൽ, അത് കേൾക്കണം, അബൂഹുറൈറയിൽ നിന്നുള്ള നിവേദനം. നബി പറഞ്ഞു, ഭാര്യയുടെ അടിമയായി ജീവിക്കുന്നവർ നശിച്ചു. അത് ഇഹ്യ 2:46. ആരോഗ്യകരമായ അഭിപ്രായ രൂപീകരണങ്ങളെയും വിഷയ കൈമാറ്റങ്ങളെയും നിരുത്സാഹപ്പെടുത്തുകയില്ല. ബാധ്യത നിർവഹിക്കുന്നതിൽ ഭർത്താവിനെ ശുഷ്കാന്തിയോടെ നിലനിർത്തുന്നതിനാണ് ഇത്തരം നിയമങ്ങൾ. ഇമാം ഷാഫി ഈ പറഞ്ഞു, മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചാൽ നിന്നതയായിരിക്കും ഫലം. ആരെക്കാണെന്ന് കേട്ടി ബഹുമാനിക്കാൻ പാടില്ലാത്തവർ? സ്ത്രീകൾ, പരിയാരകർ, സാധാരണ കൂലിവേലക്കാർ, ഇവരാണവർ. മനസ്സിലായില്ലേ? നിങ്ങളുടെ വസതി പറയുന്നതാണ്, ഇഹയ 2:46 പറയുന്നതാണ്. അവിടെ കൃത്യമായ ഒരു മനോഭാവം കണ്ടില്ലേ? ബഹുമാനിക്കാൻ പാടില്ലാത്തവരെ, മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചാൽ നിന്ദ്യതയായിരിക്കും ഫലം.
നിന്ദിച്ചാൽ അവർക്ക് ബഹുമാനം കിട്ടും. അപ്പൊ സ്ത്രീയെ നിന്ദിച്ചാൽ ബഹുമാനം കിട്ടുമെന്ന് പറയുന്ന വിശ്വാസം നല്ലതാണോ? ജാഹിലിയക്കാലത്ത് ഇതുണ്ടോ? സ്ത്രീയെ നിന്ദിച്ച് ബഹുമാനം മേടിക്കുന്ന ആളുകളുണ്ടോ? അടുത്തത് പരിചാരകരെ നിന്ദിക്കാം, സാധാരണ കൂലിവേലക്കാരെ നിന്ദിക്കാം. നിനക്ക് അന്നം വിളയിക്കുന്ന, നിനക്ക് ഭക്ഷണം തരുന്ന, നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങളെ പ്രദാനം ചെയ്യുന്ന കർഷകനെ നിന്ദിച്ച ബഹുമാനം കിട്ടുമെന്ന് പറയുന്ന ഒരു മാർഗം എന്താ? ഇനി ഇപ്പുറത്ത് നിങ്ങൾ പറയാം അങ്ങനല്ല, അന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു, ആ കർഷകനെ കണ്ടപ്പോൾ മുഹമ്മദ് അവൻ്റെ കാൽക്ക, നിങ്ങളൊരു ഉദാഹരണം കൊണ്ടുവരും, ആ ഉദാഹരണവും ഈ തത്വവും കൂടെ പൊരുത്തപ്പെടില്ല. അതാ ഞാൻ പറയുന്നത് മൊറാലിറ്റി ഇല്ല എന്ന് പറയുന്നത്. കാരണം ഒരിടത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നു, വിപരീതമായിട്ട് മറ്റൊരിടത്തൊരു സൂക്തം നിങ്ങൾ ഉദ്ധരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തൊരു നല്ല സൂക്തം കാണുന്നു, ഇപ്പുറത്ത് മോശം പ്രവൃത്തി കാണുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് നല്ല പ്രവൃത്തി കാണുന്നു, നിങ്ങളുടെ സൂക്തം ആയത്തതിന് വിപരീതം നിൽക്കുന്നു. അങ്ങനെ പ്രവൃത്തിയും നിങ്ങളുടെ തത്വവും തമ്മിൽ പൊരുത്തപ്പെടാത്ത നൂറ് നൂറ് സന്ദർഭങ്ങളല്ലേ കാണുന്നത്? ഇനിയും കാട്ടിത്തരാം. ഇനി സ്ത്രീകളോടുള്ള ഖുർആന്റെ മറ്റൊരു സമീപനം കേൾക്കുക. 4:34 പറയുന്നു, ഏതെങ്കിലും സ്ത്രീകൾ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെടുന്നെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക. നല്ല കാര്യം. അടുത്തതാണ് പിന്നീട് മെത്തകളിൽ അവരെ വെടിയുക. അടുത്തത് ശേഷം പ്രഹരമേൽപ്പിക്കുക, അല്ല തല്ല കൊടുത്തേക്കണമെന്ന്. ഖുർആൻ 4:34 ഇത് കേട്ട് മുജാഹിദ് ബാലിശ്ശേരി നിങ്ങളുടെ ആളുകൾ പറഞ്ഞേക്കണം, ചെയ്യരുത്, സകലരോടും പറഞ്ഞേക്കണം, ക്രൈസ്തവനോടും എല്ലാം പറഞ്ഞേക്കണം, എല്ലാവരും കേട്ടോ. കാരണം സെക്ഷൻ 498 എന്നൊരു സംഭവമുണ്ട് നമുക്ക് ഇന്ത്യൻ പീനിയൽ കോഡിനകത്ത്. 498 1860 വന്ന സെക്ഷൻ 498 ഉണ്ട് ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ. അതും 133A ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്. ഇവ രണ്ടും കൂടെ പൊരുത്തപ്പെടുത്തിയിട്ട് സ്ത്രീ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കളി അങ്ങ് മാറി, സംഭവം അങ്ങ് മാറി. എന്താ വിഷയം എന്നറിയണ്ടേ? തടവ്, ശിക്ഷ അങ്ങ് മാറും, കളി അങ്ങ് മാറും. അല്ലാതെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, കളി അറിയാം, അന്നേരം സ്ഥിതി അറിയാം, തെറ്റുപറ്റാത്ത വചനമല്ലേ, ഒന്ന് ചെയ്തു നോക്ക്, ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക്. പക്ഷേ സ്ത്രീകൾ പാവങ്ങളായതുകൊണ്ട് അത് കേട്ടു അനുസരിച്ചൊക്കെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ 498 കളി അങ്ങ് മാറും, മനസ്സിലായോ? അവിടെയാണ് ഞങ്ങൾ ധാർമ്മികതയെക്കുറിച്ച് ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാണ് വ്യഭിചാരത്തെ ഖുർആൻ എതിർത്തു, അല്ലെങ്കിൽ സ്ത്രീകളെ ഖുർആൻ ബഹുമാനിച്ചു. ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? നിങ്ങളൊരു സൂക്തം കൊണ്ടുവന്ന് തെളിയിക്കുക, അവിടെ ഇങ്ങനെ പറഞ്ഞു. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായോഗികമായിട്ട് അതിനകത്ത് കാണുന്ന പ്രശ്നമാണ് ഞങ്ങൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇന്നും നിലനിൽക്കുക, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി സ്ത്രീകളോട്, സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഖുർആന്റെ 33:52 ഒരു പ്രശ്നം കിടക്കുന്നു. മുജാഹിദ് ബാലിശ്ശേരി ഇത് ശരിക്ക് ശ്രദ്ധിക്കണം. അവിടെ 33:52 ഞാൻ ഒന്ന് വരുന്നു. ഇതെന്നെ അടുത്ത കാലത്തൊരു സുഹൃത്തൊന്ന് പരിചയപ്പെടുത്തി. അതായത് ഈ മുഹമ്മദ് തൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഈ സൈനബിനെ ഒക്കെ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ സൂക്തം അതിനെതിരല്ലേ എന്ന് ചോദിച്ച് തന്നാണ്. അതായത് ആ മാന്യ സുഹൃത്തിൻ്റെ പേര് സിറാജ് എന്നാണ്, പന്തളം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, നല്ല വിധത്തിൽ എഡ്യൂക്കേറ്റഡ് ആയൊരു മനുഷ്യനാണ്. ഞങ്ങളൊരു മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഇവിടെ ഒരു പുതിയ ആശയം കൂടി കിട്ടി. കാരണം ഇത് അവതരിച്ച സന്ദർഭം നമുക്കറിയാം. ഈ സൈനബിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി, സൈനബിനെ വിവാഹം കഴിക്കുന്നതിന് പറഞ്ഞതിനേക്കാൾ നല്ല നിങ്ങളുടെ തന്നെ രീതിയിൽ പറഞ്ഞാൽ, ദത്തുപുത്രന്മാരുടെ അവകാശങ്ങൾ സ്വന്തം പുത്രന്മാർക്കൊപ്പം വരില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മുഹമ്മദ് ചെയ്യുന്ന ഒരു ജീവത്യാഗം. ആ ജീവത്യാഗം എന്താണ്? മുഹമ്മദ് ദത്തുപുത്രനായ സെയ്ദിനെ തൻ്റെ ഭാര്യയെ കൊണ്ട് ഭാര്യയും തമ്മിൽ മൊഴി ചൊല്ലിച്ച് മാറ്റുന്നു, അല്ലെങ്കിൽ അള്ളാഹു മാറ്റുന്നു. നേരിലും ആയിക്കോട്ടെ, അവർ മൊഴി ചൊല്ലിയങ്ങ് മാറി സ്വന്തം ഇഷ്ടം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ മുഹമ്മദ് താല്പര്യം എടുക്കുന്നില്ല. കാരണം പേടിക്കുന്നു, സമൂഹത്തെ എന്തോ പറയുന്നൊക്കെ പേടിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, മനുഷ്യനെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനാണ് ഇതിൻ്റെ കാള്. അപ്പോൾ ജാഹിലിയ കാലത്ത് ഒരു ദേവൻ പോലും ഇങ്ങനെ പറയില്ല കേട്ടോ, അത് വേറൊരു സത്യം. ഒരരുളപ്പാട് ഈ രൂപത്തിൽ കിട്ടൂല. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പറയുന്നു, അങ്ങനെയല്ല, താഴെ എഴുതിയിരിക്കുകയാണ്, പിടിഞ്ഞോട്ട് വായിക്കുമ്പോൾ ഇത് സംരക്ഷണമൊന്നും ആയിരുന്നില്ല, മറിച്ച് നബിയെ നിനക്ക് ഒരു ദുഃഖവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ അതിനെതിരെയാണ് എന്നോട് മാന്യനായ സിറാജ്, ആ സ്നേഹിതൻ, നല്ല മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു കേൾക്കുക. 52 സൂക്തം എടുത്തു വന്നു, ആ ആയത്തെടുത്തു വന്നു, ഇനി മുതൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല, ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല, അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി. അവിടെ ഒരു വലിയ വിട്ടുവീഴ്ചയുണ്ട്, നിൻ്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ. അന്നും അടിമ സ്ത്രീയുടെ കാര്യം അധോഗതി, സ്ത്രീക്ക് വലിയ പരിഗണന കൊടുത്ത പുസ്തകമാണ്, അടിമസ്ത്രീയുടെ കാര്യം അധോഗതി. പ്രസൻറ്റേഷനായിട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന അടിമ സ്ത്രീകളെയാണ്, മാര്യത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ സ്ത്രീയും അടിമസ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? സ്ത്രീയുടെ പദവി വർദ്ധിപ്പിച്ചെന്നു. പണ്ടേ കുലസ്ത്രീകളെന്ന് പറയപ്പെടുന്ന സാമ്പത്തികമുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് പണ്ടും വലിയ പ്രശ്നമൊന്നും ഇല്ല സാർ, അടിമസ്ത്രീകൾക്കാണ് സാർ പ്രശ്നം.
ആ സാമ്പത്തികമുള്ള വീട്ടിലെ സ്ത്രീകൾ മറ്റുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചത്. അപ്പൊ സ്ത്രീയുടെ പ്രശ്നം എടുത്താൽ അടിമസ്ത്രീയുടെ വേറെ വിഷയമാണ്. അടിമസ്ത്രീയുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല നിങ്ങൾ, മനസ്സിലായില്ലേ? അതിനെ നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടില്ല, നിങ്ങളുടെ പുസ്തകം അഭിസംബോധന ചെയ്തിട്ടില്ല. അപ്പോൾ ഭാര്യ ഇനി സ്വീകരിക്കരുതെന്നേ ഉള്ളൂ. അടിമസ്ത്രീയെ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമസ്ത്രീയോട് എത്ര നേരം എത്ര സ്ത്രീകളെയും ആകാമെന്നുള്ള അനുവാദം കൊടുക്കുമ്പോൾ ഇതിനെന്ത് പേരാണ് സുഹൃത്തെ നിങ്ങൾ പറയുന്നത്? എന്ത് പേരാണ് ഇതിന് പറയുന്നത്? ഇനി ഇതും തെറ്റാന്ന് വരുന്നു. മുഹമ്മദ് പിന്നെയും കല്യാണം കഴിച്ചു എന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇതെൻ്റെ ഒരു നിരീക്ഷണമാണ്, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ നിരീക്ഷണം തെറ്റാണെങ്കിൽ അത് ഞാൻ പിൻവലിച്ചേക്കാം, വേറൊന്നുമല്ല. ഇത് സൈനബ വിവാഹം കഴിച്ച ആ ഘട്ടത്തിൽ ആണ്, സൈനബിനെ വിവാഹം കഴിക്കുന്ന ഘട്ടത്തിൽ കൊടുത്ത ആയത്താണെങ്കിൽ ഇനിമേൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം ഇല്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് അതൊന്ന് നോക്കാം. അങ്ങനെ തന്നെയോ നമുക്കൊന്ന് നോക്കാം. ഈ മുഹമ്മദ് നബി എന്ന പേരിൽ സയ്യിദ് ഇബ്രാഹിം എഴുതിയതും ക്യാപിറ്റൽ പബ്ലിക്കേഷൻ പുറത്തിറക്കുന്നതുമായ ഒരു ഗ്രന്ഥം. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. എപ്പോഴാണ് സൈനബിനെ വിവാഹം കഴിക്കുന്നത്? സൈനബ് ക്രമമനുസരിച്ച് ഏഴാമത്തെ പത്നിയാണ്. സൈനബ് രണ്ട് പേരുണ്ട്, അതിൽ സൈനബ് ബിന്ദ് ജഗസാണ്, അതായത് സയ്യിദിൻ്റെ ഭാര്യയായിരുന്നവൾ. അവൾ വിവാഹമോചിതയാകുന്നു 36-ാം വയസ്സിൽ, അവളുടെ 36-ാം വയസ്സിൽ. മുഹമ്മദിന് അന്ന് 60 വയസ്സാണ്. അപ്പോൾ ഇതിനുശേഷം മുഹമ്മദിൻ്റെ ഭാര്യമാരുണ്ട്, ജുവൈരിയായുണ്ട്, ഉമ്മു ഹബീബയുണ്ട്, മൈമനയുണ്ട്, സഭ്യാബീബിയുണ്ട്, മാരിയത്ത്, ഇവർ പിന്നെയും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ വച്ച് തീരണ്ടേ? അപ്പോൾ അല്ലെങ്കിൽ അവസാന ഭാര്യ ആരാണ്, അന്നിറങ്ങിയതാണ് ഈ ആയത്തെന്ന് അങ്ങേക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞോളാം. എനിക്ക് എൻ്റെ അറിവുകേടായിരിക്കാം, അത് പഠിച്ചു വന്നതിൽ ഈ ഡേറ്റ കൃത്യമായിട്ട് കിട്ടാത്തതായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു സംശയം കൂടി ഞാൻ മുമ്പോട്ട് വെക്കുന്നു. ഇതിനൊക്കെയാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്, അല്ലാതെ ചുമ്മാ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാർ? ഇനിയുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇവിടെ സ്ത്രീയുടെ നിലവാരത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പ് ഒന്ന് കാണാം. ആളുകളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു, ഒളിച്ച് അപമാനത്തോടുകൂടി ജീവിക്കായിരുന്നു. ഏത് ഒരു പെൺകുട്ടി ഉണ്ടായത് മാനക്കേടാണെന്ന് കരുതിയ ജാഹിലിയത്തിനെ ഇഷ്ടപ്പെട്ട അനിൽ കൊടിത്തോട്ടം. ഇവിടെ കാണുന്നത് സ്ത്രീകളെ പ്രായമായി കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിച്ചവരെ അങ്ങ് ഒഴിവാക്കും. അതൊക്കെ മുഹമ്മദ് മാറ്റി അവരെ സ്വീകരിക്കണം എന്നൊക്കെയുള്ള കാര്യമാണ്. പക്ഷേ ഇതേ മുഹമ്മദ് സൗദയെ ഉപേക്ഷിക്കുന്നുണ്ട്. തെളിവൂടെ പറഞ്ഞേക്കാം. ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ പേജ് 1031. സൗദിക്ക് പ്രായമായി, വാർദ്ധക്യവും തടിച്ച ശരീരമുള്ളതുകൊണ്ട് അവരെ ഉപേക്ഷിച്ചു, പിന്നീട് അവരെ സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ജാഹിലിയ കാലത്തെ അവഹേളിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തുദാഹരണം കൊടുത്തു എന്നാണ് പറയുന്നത്? അപ്പോൾ ഈ ശാശ്വതമായി നിലനിൽക്കുന്ന കാര്യങ്ങളില്ല ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഒത്തിരി നീട്ടിക്കൊണ്ടു പോകാൻ നേരമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അടുത്തൊരു ക്ലിപ്പിലേക്ക് പെട്ടെന്ന് പോകാം, അതുകൊണ്ടൊന്ന് കാണിച്ചോളൂ. ജാതീയതക്കെതിരെ, കറുത്ത വർഗത്തിനെതിരെ, വംശീയക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു സാർ. നിങ്ങൾ പോലും ക്രിസ്ത്യാനിറ്റിയിൽ അനുഭവിക്കുന്ന എന്തെന്ന് എനിക്കറിയാം. അനിലയ്യപ്പനും അതുപോലെയുള്ളവരും അനുഭവിക്കുന്നെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയാം. അതൊന്നും താങ്കൾ മറച്ചു വെക്കരുത്. എന്നെ കൊണ്ട് താങ്കൾ മാന്തി പൊളിപ്പിക്കരുതായിരുന്നു. ഇവിടെ കാണുന്നത് ഇസ്ലാം വർഗീയതയ്ക്കെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ശക്തമായ നിലപാട്. അനിൽ കൊടുത്തോട്ടത്തിനും അനിലയ്യപ്പനും ക്രൈസ്തവർക്കിടയിലുള്ള അവമതിപ്പ് അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങ് ധൈര്യമായിട്ട് പറയൂ, ആർക്കാണ് പ്രശ്നം? അങ്ങോർത്തോ ഇത് കേട്ടാൽ ഉടൻ ഞാൻ കടുകിനകത്ത് ഒളിക്കുമെന്നാണ് അങ്ങ് വിചാരിച്ചേ. അങ്ങ് പറഞ്ഞു കൊടുക്കും. അങ്ങല്ല ആര് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ലോകത്തെല്ലാം മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്ത് പിറക്കുന്നത് അവരുടെ ഗുണമോ ദോഷമോ കൊണ്ടല്ല, അതൊരു പ്രകൃതി നിയമമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങൊരു ഇസ്ലാം കുടുംബത്തിൽ പിറക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിൽ പിറക്കുന്നു, അതൊക്കെ അതിൽ ഏത് കുടുംബത്തിൽ പിറന്നു എന്നത് സംബന്ധിച്ച്, ദൈവത്തിന് പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് മനുഷ്യരുണ്ടാക്കിയ ജാതി മതബോധ വർഗ ചിന്തകൾ വച്ചുകൊണ്ട് പുലർത്തുന്നു എന്ന ഒരു നിലയിൽ ഞാനിതിനെ കാണുന്നില്ല. അടുത്തൊരു കാര്യം, ക്രിസ്ത്യാനിറ്റിക്കിടയിൽ ജാതീയമായ വേർതിരിവുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ക്രിസ്ത്യാനിറ്റിക്കിടയിൽ ജാതീയമായ പ്രശ്നങ്ങളുണ്ട്, വേർതിരിവുകളുണ്ട്. പക്ഷെ ആ വേർതിരിവുകൾ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലെ സ്ട്രക്ചറാണ് ക്രിസ്ത്യാനിറ്റിയുടേത്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കേരളം എന്നൊരു ചെറിയ നാടിനെ എടുക്കാം. ഈ കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യൻ എന്നൊരു വിഭാഗമുണ്ട്, ലാറ്റിൻ കാത്തലിക്സ് എന്നൊരു വിഭാഗമുണ്ട്, പരിവർത്തിത ക്രൈസ്തവർ ദലിത് വിഭാഗത്തിൽ നിന്നും ഈഴവരിൽ നിന്നുമൊക്കെ വന്ന ആളുകളാണ്. അതിൽ തന്നെ നമ്മളുടെ ആദിവാസികളുടെ ഗണ്യമായ ഒരു സമൂഹമുണ്ട്, അരയ കമ്മ്യൂണിറ്റി എന്നൊക്കെ വന്നവരാണ്. അത് മലയരയ വിഭാഗത്തിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. സത്യത്തിൽ ഈ ആളുകളൊക്കെ മലയരയർ, അതുപോലെ ഹിൽ പുലയർ, മലവാസികളായ പുലയർ, ഇവരൊക്കെ വൻ നിലയിൽ, നല്ല നിലയിൽ
സാമ്പത്തികമായും ജീവിത സൗകര്യങ്ങളാലും അഭിവൃദ്ധിപ്പെട്ടു. പക്ഷെ അവരത് പുറത്തു പറയുന്നില്ല, അവരത് പുറത്തു പറയുന്നില്ല, അവരുടെ പൂർവികത പുറത്തു പറയുന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞാൽ ഈ രൂപത്തിൽ മല അരയരായിട്ടുള്ള, ഉള്ളാടരായിട്ടുള്ള, കാട്ടുവാസികളായി പണ്ടിരുന്ന പല ആളുകളും ക്രിസ്തീയ വിശ്വാസം ഒരു നൂറ്റാണ്ടൊക്കെ മുമ്പ് സ്വീകരിച്ചിട്ട് നല്ല നിലയിൽ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കൈവരിച്ചു പോയി. അവരുടെ ജീവിതശൈലി മുഴുവൻ മാറിയപ്പോൾ പണ്ട് ഞങ്ങൾ ഇതായിരുന്നു എന്ന് പറയാൻ അവർ താല്പര്യമെടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ച, കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ച, സുപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ആധിപത്യം ചെലുത്തിയ ക്രൈസ്തവരുണ്ട്, ആ വിഭാഗങ്ങളിൽ നിന്നുണ്ട്. ഇനി അത് പോകട്ടെ. ഈ നായർ വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകൾ ചാതുർവർണ്ണയത്തിൻ്റെ ഒരു ബോധം അവരെ വിട്ടുമാറാതെ നിൽപ്പുണ്ട്. അവരാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ കൂടുതൽ കൊണ്ടിരുന്നത്. പക്ഷേ അവർ സൂക്ഷ്മ ന്യൂനപക്ഷമാണ് കേരളത്തിലെ നോക്കണം. സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മധുരാങ്കൂറിലെ ഏതാനും സ്ഥലങ്ങളോ അവിടെ നിന്ന് കുടിയേറി മലബാറിലും മറ്റു സ്ഥലങ്ങളിലും പോയ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമല്ല വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി. ആഗോളവ്യാപകമായി എടുത്താൽ ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷ ആളുകൾ ഈ പറയപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ പുറത്തുള്ളവരാണ്, വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു ന്യൂനപക്ഷം അനിൽ കൊടുത്തോട്ടത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റ്. കാരണം എൻ്റെ ആത്മാർത്ഥ സഹോദരന്മാർ, ഹൃദയംഗബന്ധമുള്ള നൂറുകണക്കിനോ ആയിരക്കണക്കിനല്ല 10,000 ആളുകൾ എനിക്ക് എല്ലാ വിഭാഗത്തിലുണ്ട്. അനിൽ കൊടുത്തോട്ടം എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ പിന്തുണച്ചിട്ടുള്ള, എൻ്റെ നിലപാടുകളിൽ പിന്തുണച്ചിട്ടുള്ള ആളുകൾ. നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ഫീൽഡ് വിട്ടുപോയ ഒന്നോ രണ്ടോ പേരാണ്. അല്ലെ, ഉദാഹരണം നിങ്ങൾ കാണിക്കണം. ഒന്നോ രണ്ടോ പേർ ഈ ഫീൽഡ് വിട്ട് ഇവിടെ അവരുദ്ദേശിച്ച പലതും കിട്ടാതെ വന്നപ്പോൾ അവർ ഈ ഫീൽഡ് വിട്ടുപോയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും ഒരാളിനെ അനിൽ കൊടുത്തോട്ടം പറയുന്ന കാര്യമൊന്നും വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല, ഞങ്ങൾ ഉള്ളി അംഗീകരിക്കുന്നില്ല എന്ന് പറയിപ്പിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതവിടെ നിൽക്കും. ഇനി ഏതൊരാളിങ്ങനെ പറയുന്നതും എന്നെ ബാധിക്കുന്നില്ല, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഇനി ലോകം മൊത്തം ഇളകി വരട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. അത് ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ലോകം മൊത്തം ഇളകി വരട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ അത്തരത്തിലുള്ള നിലപാടിനൊരു കാര്യമുണ്ട്. അടുത്ത കാലത്ത് താങ്കളുടെ ഒരു സുഹൃത്ത്, ഞാൻ നമ്പർ വേണമെങ്കിൽ അങ്ങേക്ക് തരാം, എന്നെ വിളിച്ചിട്ട് തല വെട്ടും തല എന്നൊക്കെ ഒരു 6-7 മിനിറ്റ് 2 ഘട്ടമായിട്ട് സംസാരിച്ചു. ഒന്നാമത് എനിക്ക് തിരക്കുണ്ട്, പലവിധ തിരക്കാണ്. അതിനിടയ്ക്ക് ആ സുഹൃത്ത്, ഞാൻ തിരക്കാം, നിങ്ങൾ സൗകര്യം പോലെ വന്ന് വെട്ട്, സമയം പോലെ വെട്ട്, ഞാൻ ഈ രൂപത്തിലേ സംസാരിച്ചിട്ടുള്ളൂ, നിങ്ങളിനിയിപ്പോൾ അങ്ങ് വെട്ടിയാലും നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് സെക്ഷനുകൾ ഓർത്തോണം, 299, 300, 306 ഇതെല്ലാം ഓർത്തോണ്ടേ ചെയ്യാവുള്ളൂ. എന്നെ എന്നും നിങ്ങൾ പേടിക്കേണ്ട, ഇവിടെ ആരും ഒന്നും തിരിച്ചടിക്കുവോ ഒന്നും ചെയ്യില്ല. ഒരു ക്രൈസ്തവൻ്റെ പ്രതികരണം എന്നതിനപ്പുറത്ത് നമുക്കൊരു വിഷയവും വരത്തില്ല, ഇവിടുന്ന് വരില്ല. പക്ഷേ ഇവിടെ സെക്ഷൻ 299 സെക്ഷൻ 306 സെക്ഷൻ 300 അങ്ങനെ 301 302 വകുപ്പുകൾ പഠിച്ചിട്ടേ അതിലേക്ക് വരാവുള്ളൂ. അതാണ് പ്രശ്നം, അതിലെ നിങ്ങളുടെ ഭാവി പോകും, അതാണ് അതിലെ ദോഷം വരുന്നത്. അപ്പം അതൊക്കെ പൊക്കോട്ടെ, അതൊന്നും നമ്മൾ ഗൗരവത്തിലെടുക്കണ്ട. ഇപ്പോൾ ഈ ജാതി ക്രൈസ്തവ സഭയിലുണ്ട്, ആ സത്യം താങ്കൾ പറഞ്ഞതിൽ താങ്കൾ ആരാണ് താങ്കളെ വിമർശിച്ചത്? അത് വസ്തുതാപരമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയണം, ഐ സപ്പോർട്ട് യു. എന്നാലൊരു മറുവശം പറയാം, അങ്ങ് ഈ പറയുന്ന ജാതിയൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്നു. ഇങ്ങനെ പോസ്റ്റ് പറയാൻ അങ്ങേക്ക് പറ്റൂ? ഈ അറബികൾ ഇവിടെ വന്ന് അറബി കല്യാണം നടത്തി നമ്മുടെ പെമ്പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട് കോഴിക്കോട്ട് നിന്നൊക്കെ. ഒരു മലയാളിക്ക് ധൈര്യമുണ്ടോ? വർഷം അത്രയായി ഒരു അറബി പെണ്ണിനെ കല്യാണം കഴിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? പറ. അവർ പ്രേമിച്ചാൽ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിമിൻ്റെ ആയിരിക്കുന്നു, മുസ്ലിമായ ഒരു മലയാളി ഒരു അറബിയെ വിവാഹം കഴിച്ച ചരിത്രമുണ്ടോ? അറബി പെണ്ണിനെ വിവാഹം കഴിച്ച ചരിത്രമുണ്ടോ? എന്താ അതിനകത്ത് അപാകത? ഇനി നീഗ്രോ അറബികളില്ലേ ആയിട്ടുള്ള മുസ്ലിം ഇല്ലേ, ഈ നീഗ്രോ മുസ്ലിമിന് താങ്കളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിമിനെ വിവാഹം കഴിച്ചു കൊടുത്തോ? നീഗ്രോ അറബികൾ മുസ്ലിംസ് അവരെ ഇവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. പാകിസ്ഥാനി മുസ്ലിമിന് സൗദി അറേബ്യൻ മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. പെണ്ണ് കെട്ടുമോ? അവർ ഹൈ ക്ലാസ് താഴെ വന്ന് പെണ്ണിനെ കൊണ്ടുപോകും. അവിടുത്തെ പുരുഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, ആ പുരുഷൻ അറബിയെ കിട്ടുമോ? കിട്ടൂല. ഇനി മറ്റൊരു കാര്യം, സുന്നികളുടെ പള്ളിയിലേക്ക് ഷിയായ്ക്ക് പ്രവേശനമുണ്ടോ? ഷിയാടെ പള്ളികൾ പിടിച്ചെടുത്തല്ലേ പലപ്പോഴും സുന്നികൾ ചെയ്ത വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്? നിങ്ങളിത് താങ്കൾ എന്നോട് പറയാം, ഇതൊന്നും എന്നെ കൊണ്ട് മാന്തിക്കരുതായിരുന്നു. ഞാനിതൊന്നും മാന്താൻ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ആശയ ചർച്ച പോരെ. ഇനി ഇത് കഴിഞ്ഞാൽ ഇത്തരം കാര്യമേ ഞാൻ പറയുന്നില്ല. എൻ്റെ വിഷയം താങ്കൾ ഡിബേറ്റാണ്. താങ്കൾ അതിൽ നിന്ന് മാറുന്നത് വരെ, അങ്ങ് മാറി എന്ന് പറയുന്നത് വരെ ഈ ചർച്ച തുടർന്നുകൊണ്ടിരിക്കും. അത് അങ്ങേക്ക് രക്ഷയില്ല, ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും.
അങ്ങ് അത് പറയണം, ഞാൻ മാറുന്നു, അതാണ് ആണത്വം, അങ്ങ് അത് പറയണം, ഞാൻ നട്ടല്ലെന്നൊക്കെ പറയുന്നല്ലോ, അങ്ങക്ക് അതെന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. അനിൽക്കുടത്തോട്ടത്തിന് ഭയങ്കര അങ്ങ് അന്വേഷിച്ചാൽ മതി, ഞാൻ ഇത്തരം കാര്യം ഓടുന്ന ആളല്ല, ഓടുന്ന ആളല്ല, ഇളകി വന്നാൽ ഞാൻ മാറുന്ന ആളല്ല, അത് തിരിച്ചടിക്കുന്നതുകൊണ്ടൊന്നുമല്ല, ഈ തലയെടുത്തോ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നാട്ടിൽ തിരക്കിയാൽ മതി, സുഹൃത്തുക്കളുണ്ടല്ലോ, മുസ്ലിം സുഹൃത്തുക്കൾ പറയണം, പട ഇളകിഞ്ഞോട്ട് തലയെടുക്കാൻ വന്നാലും ഇതാ നമ്മൾ ഇങ്ങനെ നിൽക്കത്തുള്ളൂ, ഓടൂല സുഹൃത്തെ, ഓടൂല, അങ്ങനെ ഓടൂല. സംഘികൾ ശ്രമിച്ചിട്ടുണ്ട് ഇതിന്, അവരോട് ഇതാ മറുപടി പറഞ്ഞു, വെട്ടിക്കോളാനാ പറഞ്ഞു, വെട്ടിയിട്ട് പൊക്കോളാനാ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, ഈ തല കൊടുക്കത്തുള്ളൂ, ഞാൻ നിങ്ങൾ എനിക്ക് തിരിച്ചടിക്കാൻ ശേഷിയുള്ളവനാണോ? അതുമില്ല, എനിക്ക് സമ്പത്തും പ്രതാപവും പിന്തുണയൊന്നുമുള്ള ഒരാളല്ല, സാധാരണ ഒരു മനുഷ്യൻ. പക്ഷേ ഞാൻ എൻ്റെ ആത്മധൈര്യം പണയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ അതിനെ പ്രചോദനം, എനിക്ക് ഭയക്കാൻ അധികാരമില്ല, അവകാശമില്ല, എനിക്ക് ഒന്നിനെയും ഭയക്കാൻ അവകാശമില്ല, ദൈവത്തെ ഒഴികെ. അനി, എനിക്ക് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല, ഒരു കാര്യം കൂടെ ഒന്ന് കാണണം, വളരെ രസാവഹമായൊരു കാര്യമാണ്, ലാസ്റ്റ് ക്ലിപ്പ്, അത് കണ്ട് നമുക്ക് നിർത്തിക്കളയാം. അത് ഞാൻ പറയുന്നൊരു ഭാഗം അദ്ദേഹം കട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണാം. താങ്കൾ തികഞ്ഞ പക്ഷവാദിയും വർഗീയവാദിയും സത്യത്തിന് വെറുക്കുന്നവനും കൂരിരുട്ടിനെ പ്രണയിക്കുന്നവനും ഇരുട്ടിനെ കെട്ടിപ്പിടിച്ച് പുണർന്ന് ജീവിക്കുന്നവനും വെളിച്ചം എവിടെയുണ്ടോ അവിടെ നിന്ന് ഓടിയകലുന്നവനുമായ ഒരു വ്യക്തിയാകുന്നു സാർ താങ്കൾ. ഇനി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്ലിപ്പ്, ഈ അടുത്ത ദിവസം നടന്ന പ്രസംഗത്തിൽ ഒരു ക്ലിപ്പ്, അത് നല്ല ചൂടപ്പം പോലെ നിങ്ങളൊന്ന് കേട്ടോളൂ. എൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ സമൂഹത്തിലാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും അനുകരിക്കാൻ കൊള്ളാവുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ അനുകരിക്കാൻ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞതാ, അങ്ങേക്ക് അതിന് സാധിക്കുമോ? സഹോദരങ്ങളെ, ആലോചിക്കേണ്ടത് ഇപ്പം അടുത്ത ദിവസം നടന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബിയേക്കാളും ഞാൻ മഹാനാണെന്നും എൻ്റെ ക്വാളിറ്റി മുഹമ്മദിനില്ലെന്നും ആണ് പറഞ്ഞത്. ഞാൻ നേരത്തെ 17, 18, 19 വലിയ മഹാന്മാരുദ്ധരിച്ചല്ലോ, എന്നിട്ട് എന്താണ് അവരാരും അനിൽ കൊടിത്തോട്ടത്തെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്? അങ്ങ് നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം പറയുന്നത്. ഞാനിവിടെ എന്താ തെറ്റു പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്കും എൻ്റെ സമൂഹത്തിനുമൊക്കെ പിന്തുടരാൻ ചില മാതൃകയുണ്ട്. അത് തെറ്റാണോ സുഹൃത്തെ? അതെങ്ങനെ തെറ്റാകുന്നത്? അദ്ദേഹം ചോദിക്കുക. എന്നിട്ട് 17 ചരിത്രകാരന്മാരുടെയൊക്കെ പേര് പറയുന്നു, ടോൾസ്റ്റോയുടെയൊക്കെ പേരാണ് പറയുന്നത്. ഇവരാരും വന്നിട്ട് എന്തേ നിങ്ങളെ കണ്ടില്ല? അതിന് ഒന്നാമത്തെ കാരണം അവരും ഞാനും രണ്ട് കാലത്ത് ജീവിച്ചിരുന്നു. ഇനി ഒരേ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിലും എന്നെപ്പോലൊരു നിസാര മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും ഇവരൊല്ലും കണ്ടുപിടിക്കാൻ പോകുന്നു. അത് അവരെ കാണിക്കാനാണോ ഞാനിങ്ങനെ ജീവിക്കുന്നത്? അവർ കണ്ടുപിടിച്ചെങ്കിലേ എൻ്റെ സ്വഭാവ മൂല്യങ്ങളായി ഞാൻ കരുതുന്നതയോ സമൂഹം കരുതുന്ന കാര്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? അങ്ങനെയാണ് ഈ പേര് പറയുന്ന വിളിച്ച് ബാക്കി ലോകത്തെ ആളുകൾ ആരും മാതൃകയില്ലാത്തവരാണെന്ന് വരുമോ? അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ ചരിത്രകാരന്മാരിലൂടെ വന്നിട്ട് ഞാനെവിടെ ഞാൻ മഹാനാന്ന് പറഞ്ഞേ? അങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരുത്തൻ മഹാനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാന്ന് എഴുതിയ പുസ്തകമല്ലേ ഒരുവൻ സ്വയമായിട്ട് മഹാൻ എന്ന് നിരൂപിക്കരുത് എന്ന് എഴുതി വെച്ചേക്കുന്നൊരു പുസ്തകമാണ്. അല്ല, ഞങ്ങളുടെ പ്രവാചകന്മാരോ ഞങ്ങളുടെ ദൈവാസന്മാരോ ഈ സ്വയപ്രശംസയുള്ളവരല്ല, അത് മനസ്സിലാക്കണം. അല്ലാതെ ദൈവത്തെ ഇണി കിട്ടേണ്ട അതിലും വലിയ മാന്യത സ്വയം വേണമെന്ന് അർഹിച്ചു പോകുന്ന ജഡികന്മാരൊന്നുമല്ല ഞങ്ങളുടെ പ്രവാചകന്മാർ. നിങ്ങൾക്കറിയാം ഗോസ്പൽ ഓഫ് ജോൺ ഉണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിനുള്ളിൽ എങ്ങും യോഹന്നാൻ സ്വന്തം പേരെഴുതാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രമാണ് എഴുതുന്നത്. സ്വന്തം കാര്യം സ്വന്തം പ്രവൃത്തികളെ മറച്ചു വെച്ച് സ്വയം മാറി നിൽക്കുന്ന എളിയ മനുഷ്യരുടെ ലോകമാണ് ബൈബിളിലത്. അങ്ങ് വളരെയണം ഞാനോ കുറയണം എന്ന് പറയുന്ന പ്രവാചകന്മാരാണ് ബൈബിളിലത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് മാത്രം മഹത്വമർപ്പിച്ച് സ്വയമായി മാറി നിൽക്കുന്ന ആളുകളാണ് ബൈബിളിലെ എഴുത്തുകാർ. അല്ലെങ്കിൽ പൗലോസ്, യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവാകുന്നു, പൗലോസ് അവിടുത്തെ പ്രവാചകനാകുന്നു, നിങ്ങൾ പ്രാണനേക്കാൾ പൗലോസിനെ സ്നേഹിക്കണം, പ്രാണനേക്കാൾ യോഹന്നാനെ സ്നേഹിക്കണം, നിങ്ങൾ ആരെങ്കിലും യോഹന്നാനെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ കത്തിയും കടാരയും കൊണ്ട് തെരുവിലിറങ്ങണം, യോഹന്നാനെ എവിടെയെങ്കിലും ആക്ഷേപിക്കുന്ന കണ്ടാൽ നിങ്ങൾ പ്രാണനും കൊടുത്ത് ഇറങ്ങുന്നില്ലെങ്കിൽ ഈ ഞങ്ങൾക്കൊന്നും ഇല്ല സുഹൃത്തെ. ഇത് എത്രയോ ശാന്തമായൊരു ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ഇത്രയും വികാരാവേശഭരിതനായിക്കൊണ്ട് ഏതാണ്ടല്ല ഈ ആക്ഷേപിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുക, ഞാനെൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതിലെന്ത് തെറ്റാണ്? സമൂഹം എൻ്റെ തെറ്റെന്ന് പറഞ്ഞു തരൂ. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളായ പ്രിയപ്പെട്ടവരില്ലേ, എൻ്റെ മക്കൾക്കും എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അനുകരിക്കാൻ ചിലത് എൻ്റെ മക്കളുണ്ട്, അത് അഭിമാനമല്ലേ എനിക്ക്? അതുണ്ട്. ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അപ്പ കാരണമാണ് ഞങ്ങൾ ഇതുപോലെ ആയിപ്പോയെ, അപ്പ കുടിക്കുന്നു, സമാധാനം തരുന്നില്ല, സന്തോഷം തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ ചെറിയ മൂല്യങ്ങൾ നമുക്കുണ്ടെന്ന്, അതിലെന്താ കുഴപ്പം? ആ മൂല്യം പോലും ഇല്ലാത്ത ആളുകളെ പ്രകീർത്തിക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ സങ്കടം. അത് ഉറപ്പ് കേസാണ്, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. തെറ്റുപറ്റിയാൽ തിരുത്തും. ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സജഷനാണ് മുമ്പേ പറഞ്ഞത്. എന്തെന്നാ, ഇനി വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് വിവാഹം കഴിച്ചതായി തോന്നുന്ന ഒരു ഭാഗം ഞാൻ കുറേ പഠിച്ചു, പഠിച്ചിട്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ.
അങ്ങനെയാണെങ്കിൽ സൈനവിൻ്റെ വിവാഹമായിരിക്കണം അവസാന വിവാഹം. തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരൂ, ഞാനത് ഇതുപോലെ ലൈവിൽ വന്ന് തിരുത്തും, അതെനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് തന്നെ പറയും. മാത്രമല്ല എല്ലാത്തിലുപരി അങ്ങിതിന് ഭൂരിപക്ഷ സമയം ഞാൻ ഭ്രാന്തനാണ്, ഞാൻ വിവരമില്ലാത്തവനാണ്, ചരിത്ര അറിയാത്തവനാണ്. താങ്കൾ ഒന്നുകൂടെ പറഞ്ഞു എനിക്ക് ചരിത്ര പുസ്തകങ്ങൾ എത്തിച്ചു തരാം, തീർച്ചയായിട്ടും എൻ്റെ വിലയും തരാം, അങ്ങ് എത്തിച്ചു തരണം. ഇതൊന്നും മാറരുത്, എനിക്ക് ഈ കാര്യം പറഞ്ഞ കാര്യമായിരിക്കണം, എനിക്കത് നിർബന്ധമായൊരു കാര്യമാണ്. അങ്ങ് തരുവ പുസ്തകം ഞാൻ പഠിക്കാൻ എന്താ പാടുക, അതിൻ്റെ വിലയും പറഞ്ഞേക്ക്, അതിൻ്റെ വിലയും കൂടെ തന്നേക്ക്, എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയല്ലോ എനിക്ക് എത്തിച്ചതാണ്, ഞാൻ ആ പുസ്തകത്തിൻ്റെ വില തരാം, ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നമ്മളെ, ഞാൻ പുസ്തകം വായിക്കാൻ വലിയ താല്പര്യനായ ഒരാളാണ്, പക്ഷേ അത് നിങ്ങളുടെ അത്രയും മൂല്യവത്തായ ഗ്രന്ഥമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങ് ഈ പറഞ്ഞൊന്നും കണ്ടിട്ടില്ല, ഇല്ലാത്ത ഇല്ലെന്ന് പറയണമല്ലോ. അത് തരൂ, ഞാൻ വില കൊടുത്ത് വാങ്ങിക്കൊള്ളാം, ഒരു പ്രശ്നവും ആ കാര്യത്തിലില്ല. അത് ഈ സംവാദം പോലെ ആകരുത്, എന്തുവാ സംവാദത്തിന് വിളിച്ചിട്ട് ഈ ഒഴിവഴി പറഞ്ഞ പോലെ ആകരുത്. പുസ്തകത്തിൻ്റെ കാര്യം ഈ ചെയ്യാൻ പറ്റിയ കാര്യം പറയാവുള്ളൂ, ഈ നമുക്ക് നിർവഹിക്കാൻ പറ്റാത്ത കാര്യം പറയരുത്. അത് എനിക്ക് നിർബന്ധമുള്ള ഒരാളാണ്, കഴിവതും നമ്മൾ വാക്ക് പാലിക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്. കാരണം അങ്ങ് ഇത്രയും പ്രകോപിതനായി ക്ഷോഭിതനായിട്ടൊക്കെ ഈ സംസാരിക്കുന്നത് എന്തിൻ്റെ പേരിലാ സുഹൃത്തെ? നിങ്ങൾ തന്നെ വെല്ലുവിളി നടത്തുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പ്രയാസമാകുന്നു. അതുകൊണ്ട് ഞാൻ ഒടുവിൽ ഒന്നുകൂടെ കാണിക്കാം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തും ഒരു ക്ലിപ്പ് ഒരു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാനും ബാലുശ്ശേരിയും തമ്മിലുള്ള ഇത്രയും തർക്കങ്ങൾ ഈ വിധത്തിൽ പോകാനുള്ള കാരണം അദ്ദേഹം എന്നെ സംവാദത്തിന് വിളിച്ചു. അദ്ദേഹം സംവാദത്തിന് വിളിച്ചപ്പോൾ വാക്കിന് വിലയുള്ള ആളാണ് എന്ന് ഞാൻ കരുതിപ്പോയി. വാക്കിന് വിലയുണ്ട് എന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. ഇനിയും വാക്കിന് വിലയുണ്ടെന്ന് തെളിയിക്കാനും അദ്ദേഹത്തിന് അവസരമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചലഞ്ച് നമുക്കൊന്ന് കാണാം. നേരെ മറിച്ച് അനിൽ കൊടിത്തോട്ടം ഞങ്ങളോട് പറയാണ് അദ്ദേഹം മര്യാദ പാലിക്കുകയാണ് എങ്കിൽ അദ്ദേഹവുമായി ഏത് വിഷയവും സംവദിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്കാണ് തെറ്റെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തി തരൂ, മാന്യമായി തിരുത്തി തരൂ, രേഖ വെച്ച് തിരുത്തി തരൂ, ഞങ്ങളതിന് ചെയ്യാം. ഓക്കെ, ഇതാ പ്രശ്നം, ഞങ്ങൾ തമ്മിൽ ഇത്രയേ ഉള്ളൂ. അത് എന്നെങ്കിലും ഒരിക്കൽ വാക്ക് പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിയും. അത് പിന്തിരിയാനുള്ള അടവ് ഈ വിധത്തിൽ അടവ് വേണ്ട, നേരിട്ട് പറയണം. നേരിട്ടിതുപോലെ ഞാനിങ്ങനെ എത്രയോ കാരണമുണ്ട്, മുമ്പേ പറഞ്ഞോലേ, അനിൽ കൊടിത്തോട്ടം കാഫീറാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ പദങ്ങൾ ഉപയോഗിക്കാമല്ലോ. അദ്ദേഹം തെറി പറയുന്ന ആളാണെന്നോ അക്രമിയാണെന്നോ ഭീകരനാണെന്നോ അദ്ദേഹം കാരണം സമൂഹത്തിന് പ്രകോപനമുണ്ടാകുമെന്നോ ഇവിടെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകരുമെന്നോ അതുകൊണ്ട് ഞാനിതില്ല എന്നങ്ങേക്ക് അന്തസ്സായിട്ട് പറഞ്ഞു പോകത്തില്ലേ? അതിന് ഞാൻ പറയാത്തത് അതുവഴി പോയി ഇതുവഴി ചെന്ന് എന്തിനാണിത്? നമുക്ക് കുറേയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തോട് നീതി പുലർത്തിക്കൂടെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് ദൈവത്തിങ്കലെല്ലാം നന്മയും ഞാൻ ആശംസിക്കുന്നു. അങ്ങയുടെ പഠനങ്ങൾ, അങ്ങയുടെ അറിവുകൾ, അങ്ങ് തന്നെ അതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമെങ്കിൽ ആ അറിവിൻ്റെ പിൻബലത്തിൽ അങ്ങ് ചർച്ചയ്ക്ക് തയ്യാറെടുക്കണം. കാരണം അങ്ങാണ് തുടങ്ങിയത്. ഒപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളോടും പറയട്ടെ, എനിക്ക് ഇസ്ലാമിക സമൂഹത്തോടൊന്നല്ല ആരോടും വിരോധമില്ല. എന്നെ സമൂഹം എങ്ങനെ കാണുന്നതിലും വിരോധമില്ല. എൻ്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോൾ കമൻ്റിട്ട് കാണുന്നുണ്ട്, എന്താ എന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. അത് ഇച്ചിരി മുമ്പേ പോകേണ്ടതായിരുന്നു. കാരണം എന്നെ അടുത്തറിയും തോറും അത് കുറഞ്ഞു വരിക, സ്വാഭാവികമല്ലേ? അപ്പോൾ ഒരാളെ അടുത്തറിയും തോറും ബഹുമാനമുള്ള ചിലരുടെ ബഹുമാനം നഷ്ടപ്പെടും, ബഹുമാനമില്ലാത്ത ചിലർക്ക് ബഹുമാനം ഉണ്ടാകും. അതൊക്കെ അതിനകത്ത് നമ്മളിപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ എന്നെ ബഹുമാനിക്കുന്നവർക്കും ബഹുമാനം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ഒക്കെ സംജാതമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപശമിക്കുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളിയ മഹാദൈവത്തിൻ്റെ പുത്രൻ്റെ സന്നിധാനത്തിലേക്ക് ഞാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും, ഈ വാക്കിൽ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും അവൻ്റെ പാദാന്തി അടുക്കുവാനുള്ള ആഹ്വാനവും നൽകിക്കൊണ്ട് ഉപശംഹരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മഹിമപ്പെട്ടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.